അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അങ്ങനെ നമ്മൾ തളിപ്പറമ്പിലെ ഷോപ്രിക്സിന് മുന്നിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ശുഭസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്ജിദ് സ്വഹാബിയിൽ വന്നതാണ്. മസ്ജിദ് സ്വഹാബ എന്ന് പറയുമ്പോൾ ഇവിടെ ടൗൺ ജുമാ മസ്ജിദാണ്, ഹൈവേ മസ്ജിദാണ്. അപ്പോൾ തങ്ങളുടെ ഇന്നത്തെ 26-ാമത്തെ ദിവസത്തെ മക്ക മദീന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മീമപ്പള്ളിയിൽ തുടങ്ങിയ യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ്. ഇൻഷാല്ലാ പയ്യന്നൂർ അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുക നീലേശ്വരം, പയ്യന്നൂരേക്ക് ഏകദേശം 21 കിലോമീറ്ററേ ഉള്ളൂ. എന്നാലും നമ്മൾ നീലേശ്വരം ആയിരിക്കും ഇൻഷാല്ല മിക്കവരും സ്റ്റേ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ തങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തളിപ്പറമ്പ് ഹൈവേയിലൂടെയാണ് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് തളിപ്പറമ്പ് പയ്യന്നൂർ കാസർഗോഡ് റോഡാണ് കേട്ടോ. പയ്യന്നൂർ തളിപ്പറമ്പ് കാസർഗോഡ് റോഡാണിത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ തങ്ങൾ കുറച്ച് മുന്നോട്ടാണ് ഉള്ളത്. ഞാനും നമ്മളെ കേരളത്തിന് യാത്രയും ചായ കുടിക്കാൻ വന്നതാണ്. ഒരു നേരത്തെ വന്നിരുന്നു തങ്ങളും നമ്മളെ ജനജാവളോകും ശംസീർ ഭായും നേരത്തെ ഇങ്ങോട്ട് വന്നതാണ് നിസ്കാരത്തിനായിട്ടേ. നമ്മൾ കുളിക്കാനൊക്കെ ലേറ്റായി പോയി, കുറച്ച് മണിക്കാൻ ലേറ്റായി പോയി. ജമാഅത്ത് കിട്ടിയിട്ട് എന്നാലും അവര് അപ്പൊ നിസ്കാരത്തിന് മുന്നേ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു. പിന്നെ നമുക്ക് ചായ അങ്ങോട്ട് പയ്യന്നൂർ എത്തുന്നവരെ ഓർമ്മ ശരിയാണെങ്കിൽ കടകളും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ രാവിലെ തന്നെ ആയതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ തളിപ്പറമ്പ് ടൗണിൽ മിൽമേലും വന്നിട്ട് അങ്ങനെ ചായയും കടിയും കുടിച്ചാണ് ഞാൻ നമ്മളെ കേരളത്തിന് യാത്രയും. അങ്ങനെ എന്നിട്ട് നമ്മൾ യാത്ര തുടരാണ്. ഇൻഷാല്ലാ തങ്ങൾ മുന്നോട്ട് നടക്കുന്നുണ്ട്, ഏതായാലും പോയി നോക്കട്ടെ. അപ്പൊ തങ്ങൾ യാത്ര തുടങ്ങി കുപ്പം പാലം കഴിഞ്ഞു കേട്ടോ. തളിപ്പറമ്പ് കഴിഞ്ഞു, തളിപ്പറമ്പ് നഗരസഭ കഴിഞ്ഞു, അങ്ങനെ കുപ്പം പാലം കഴിഞ്ഞു. എന്നിട്ട് യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത മെയിൻ ടൗൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്നത് പിലാത്തറാണ്. പിലാത്തറയൊക്കെ ഇവിടുന്ന് ഏകദേശം 8-9 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പയ്യന്നൂരാണ് നമ്മൾ ഇൻഷാല്ലാ ഇന്ന് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൺഫേം ആക്കിയിട്ടില്ല, സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്, നീലേശ്വരത്താണ്. നീലേശ്വരം കാസർഗോഡ് ഏതായാലും നമ്മൾ ഇൻഷാല്ല 3-ാം ദിവസത്തിനുള്ളിൽ കാസർഗോഡ് എത്തും. പല ആളുകളും ചോദിച്ചിരുന്നു എന്താണ് പറയുക കാസർഗോഡ് എപ്പോൾ എത്താന്നുള്ളത്. അപ്പം ഒരു 3-4 ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ വെള്ളിയാഴ്ച ഞങ്ങൾ ഏതായാലും ലീവ് ആയിരിക്കും. വെള്ളിയാഴ്ച ഞങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുക. ഓക്കെ, തങ്ങളങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ 2 വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വണ്ടി വീട്ടിൽ കൊണ്ടുവച്ചു, തങ്ങളെ വണ്ടിയിലായിരുന്നു തങ്ങളെ ലഗേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇട്ടിരുന്നത്. എന്നിട്ട് നമ്മളെ താരങ്ങളായിട്ട് എടുക്കലാണ് വണ്ടി. ഇതുവരെ സാജിദ് ഭായി എടുത്തിരുന്നത്, ഇവരിപ്പോൾ നാട്ടിലാണ്. ഇപ്പം നമ്മളെ തങ്ങളെ വണ്ടി എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. ഇന്നലെ നമ്മളെ കേരളത്തിൽ തന്നെ യാത്രയാണ്. അപ്പം തങ്ങളെ ലഗേജും കാര്യങ്ങളും അവരെ വണ്ടിയിൽ കൊണ്ടുപോകും കേട്ടോ. ഞങ്ങൾ കാണുന്നുണ്ടാവും, ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ലഗേജും ഉണ്ട്, തങ്ങളെ ലഗേജും ഉണ്ട്. തായലിലാണ് തങ്ങളെ ലഗേജ്, ഇത് അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ്. പക്ഷേ നമ്മൾ ഏകദേശം കാസർഗോഡ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇത് ചെയ്യും, വണ്ടി മാറ്റും. ഒരു കാറ് ഇൻഷാല്ല സംഘടിപ്പിച്ചിട്ട് കാറിലായിരിക്കും നമ്മൾ ലഗേജും കാര്യങ്ങളും, എല്ലാവരും ലഗേജും വെച്ചിട്ട് നമ്മൾ യാത്ര തുടരുക. ഓക്കെ, ഇനി ഇന്നത്തെ യാത്രയിൽ പ്രത്യേകിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലത്തെ റൂമിൻ്റെ കാര്യം, നമ്മുടെ റൂമുണ്ടല്ലോ ഇന്നലെ റൂമും കാര്യങ്ങളൊക്കെ എടുത്തു. പൈസ കൊടുക്കാൻ സമയത്ത് നമ്മളെ റൂമിൻ്റെ ഓണർ തളിപ്പറമ്പ് അതുപോലെ തന്നെ ഇവിടെ ഉള്ള കപ്പാലം കഴിഞ്ഞിട്ടുള്ള ഭാരത് റെസിഡൻസി കരീം ഹോട്ടൽ കരീംസിൻ്റെ അപ്പുറത്തുള്ള ഭാരത് റെസിഡൻസിയിലെ ഓണർ ഇസ്മായിലിക്ക മൂപ്പരും നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ മൂപ്പര് പറഞ്ഞത് വേണ്ട, നല്ല ലക്ഷ്യം വെച്ച് പോകുന്ന ഒരാളല്ലേ, അതുകൊണ്ട് പൈസയും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാങ്ങിച്ചില്ല കേട്ടോ. മാഷാല്ല വളരെ ഒരു നല്ലൊരു സന്തോഷമുള്ള കാഴ്ചയായിരുന്നു. പിന്നുള്ളത് പറയുമ്പോൾ നമ്മൾ ഇന്നലെ നമ്മളെ തളിപ്പറമ്പിലെ തളിപ്പറമ്പ് ഫുഡ് സെൻ്ററിൻ്റെ ഓണർ TFC ഓണർ അഷറഫ് ഖാൻ മൂപ്പർ ഞാൻ ഭയങ്കര ബന്ധമാണ്. അപ്പോൾ മൂപ്പർ ഞാൻ ഇന്നലെ കണ്ടപ്പോൾ ഏതായാലും ഞാൻ മൂപ്പർ തളിപ്പറമ്പ് കൂടെ പോകുമ്പോൾ ഞാൻ മൂപ്പരെ കണ്ടിട്ടേ പോകാറുള്ളൂ. അപ്പോൾ നമ്മൾ തമ്മിൽ ഭയങ്കര ബന്ധം. അപ്പം നമ്മൾ യാത്ര ചെയ്യുന്നിടയിൽ ഒരാളെ കണ്ടുമുട്ടിയതാ കേട്ടോ. അപ്പോൾ ഭയങ്കര ബന്ധമാണ് നമ്മൾ തമ്മിൽ. അപ്പോൾ മൂപ്പര് റൂമും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള കാശും അതുപോലെ തന്നെ എന്താണ് പറയുക ഫുഡിൻ്റെ പൈസ ഒക്കെ തന്നു ഇന്നലത്തെ എടുക്കാൻ വേണ്ടി. പക്ഷെ അതിന് ശേഷമാണ് നമുക്ക് അദ്ദേഹം എന്താണ് പറയുക റൂം സ്പോൺസർ ചെയ്യണത്, ഓണർ ഭാരത് റെസിഡൻസിൻ്റെ ഓണർ ഞാൻ തന്നെ കൊടുത്തോളാന്ന് പറഞ്ഞിട്ട്, അല്ല നിങ്ങൾ പൈസ വേണ്ടാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താക്കുന്നത് ഒഴിവാക്കുന്നത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രണ്ടുപേരോടും, അതായത് നമ്മുടെ ഭാരത് റെസിഡൻസിൻ്റെ ഓണറും
അതുപോലെ തന്നെ ഡി എഫ് സി ഇട്ട് തളിപ്പറമ്പ് ഫ്രൂട്ട് സെന്ററിന്റെ ഓണർ അഷറഫ്ക്കും ഇവരോട് രണ്ടുപേരുടെ നന്ദി പറയാൻ തീരൂല കേട്ടോ. കാരണം അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്നിട്ട് മോശമായി പോകരുത് എന്നുള്ള എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ മാഷാല്ല അദ്ദേഹത്തിന് നല്ല അഭിപ്രായമാണ് തളിപ്പറമ്പുകാരെ കുറിച്ചിട്ട്. നല്ല നല്ല ഇതായിരുന്നു. നമ്മുടെ നല്ല കുറുമാത്തൂർ എത്തുമ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തു നമ്മളെ എന്താണോ കാർണൂർ തന്നെ. അപ്പോൾ നല്ലൊരു അഭിപ്രായമാണ് മാഷാല്ല. ഏതായാലും പറയിപ്പിച്ചിട്ടില്ലാന്ന്. അപ്പോൾ തങ്ങൾ അങ്ങനെ നടന്നു വരാം കേട്ടോ. ഭയങ്കര ഭയങ്കര ക്ലൈമറ്റാണ്, ഭയങ്കര വ്യൂ ആണ് കേട്ടോ. ചുടലാന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ ഇൻഷാല്ല അവർ രണ്ടുപേരും നമ്മുടെ ഭാരത് റെസിഡൻസിൻ്റെ ഓണറായ ഇസ്മാൽ കാക്കും അതുപോലെ തന്നെ നമ്മുടെ ടി എഫ് സിയിലെ ഓണറായ അഷ്റഫ് കാക്കും അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ ബുദ്ധിമുട്ടിലും നമ്മൾ രക്ഷിക്കട്ടെ. കുടുംബത്തിൽ വർക്കത്ത് ചെയ്യട്ടെ, സമ്പത്തിൽ വർക്കത്ത് ചെയ്യട്ടെ, അതുപോലെ തന്നെ റിസ്ക്കിൽ എന്നാണ് ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ല. ചുടലിയിൽ നിന്ന് നമുക്ക് ഇനി യാത്ര കാസർഗോഡ് എത്തണമെങ്കിൽ 72 കിലോമീറ്റർ കേട്ടോ. മംഗളൂർക്ക് 120 കിലോമീറ്ററും കാസർഗോഡേക്ക് 72 കിലോമീറ്ററും പരിയാരം 5 തിരുവട്ടൂർ ഇതൊക്കെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ എത്തേണ്ടത് കാസർഗോഡാണ്. പക്ഷെ നമുക്ക് കാസർഗോഡിന് മുന്നേ പിലാത്തറയും അതുപോലെ തന്നെ പയ്യനെയും കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനി പയ്യനെയൊക്കെ നമ്മൾ നോക്കേണ്ടത് ഇൻഷാല്ല. മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ. ഇതിപ്പോ തങ്ങളെ അവര് വണ്ടി നിർത്തിട്ട് ഓടി പിടിച്ചാട്ടോ. ഒരുപാട് ദൂരത്തുനിന്ന് വന്നിട്ടേ ഓടി പിടിച്ചതാണ് മാഷാല്ല. നല്ല സ്നേഹമുള്ള മക്കളാണ്, നല്ല സ്നേഹമുള്ള മുസ്താദ്മാരും മുതാലിമീസും ഉണ്ടായ കൂട്ടത്തില്. അപ്പൊ നമ്മള് ഇൻഷാല്ല പരിയാരം ഏകദേശം എത്താനായിട്ടുണ്ട്. ആ സൈഡാണ് പരിയാരം വരുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് എത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മളെ കണ്ണൂരിലെ അറിയപ്പെട്ട കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ്. അപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് എത്താനായിട്ടുണ്ട്. അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലൂടെയാണ് ഇപ്പോൾ തങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആ കാണുന്നതാണ് പരിയാരം മെഡിക്കൽ കോളേജ്. പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് മാഷാല്ല. അതിനുള്ളിൽ നല്ല രസമാട്ടോ. ഉള്ളോട്ട് ഇങ്ങനെ കയറി പോകുമ്പോഴേ ഒരുപാട് അംഗത്തോളുണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. ആ സൈഡിലൊക്കെ ഉള്ള അംഗത്തോളം പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ തങ്ങളങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പരിയാരം അങ്ങനെ കഴിഞ്ഞു, പിന്നെ ഇനി പയ്യന്നൂരാണ് മെയിൻ ടൗണ് വരുന്നത്. ഇൻഷാല്ല നമ്മൾ താമസം കാര്യങ്ങളൊന്നും സെറ്റ് ആക്കിയിട്ടില്ല. കരിവെള്ളൂർ എന്നൊക്കെ ഉദ്ദേശിച്ച് ആദ്യം പയ്യന്നൂർ നമ്മൾ നീലേശ്വരം എന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഒരുപാട് കിലോമീറ്റർ ഉണ്ടായത് കൊണ്ട് നമ്മളത് മാറ്റി. എന്നിട്ട് പിന്നെ പയ്യന്നൂർ സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോഴാണ് വേറെ ആൾ കോണ്ടാക്ട് ചെയ്തത് കരിവെള്ളൂർ നമുക്ക് താമസം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല. ഇൻഷാല്ല ഏതായാലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇല്ലാത്ര എത്തുന്നതിന് മുന്നേ തങ്ങളെ കാണാൻ എന്താണെന്ന് പറയുക, കുറച്ച് ആളുകൾ വണ്ടിയിൽ അങ്ങനെ പോകുന്ന സമയത്ത് ഓരോ കുറച്ച് മുന്നോട്ട് നിർത്തിയിട്ടിട്ട് തങ്ങളെ വെയിറ്റ് ചെയ്ത് നിന്നാണ്. അപ്പോൾ തങ്ങളെ കണ്ട് സംസാരിക്കുന്നുണ്ട് മാഷാല്ല. അപ്പോൾ ഞങ്ങളിവിടെ ലുഹ നിസ്കരിക്കാൻ കയറിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ അടുത്ത സ്റ്റോപ്പ് അടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ പിലാത്തറയാണ്. ഇപ്പം നമ്മൾ പിലാത്തറേൻ്റെ മുന്നിലുള്ള വിളയാങ്കൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിയിൽ കയറിയിട്ടാണ് ഉള്ളത്. ഇവിടുന്ന് ഇനി നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അവിടെ ഉണ്ട്. ഇവിടെ ശംസീർ ഭായും അപ്പുറത്ത് നമ്മളെ കേൾട്ടൻ്റെ യാത്രയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ എന്താണെന്ന് പറയുക, അടുത്തത് പിലാത്തറയാണ്. പിലാത്തറ കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പറയുക, പയ്യന്നൂരാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ഞാൻ പറയാം. പിന്നെ ഞാൻ നേരത്തെ ഭരണകൂട്ടത്തിൽ പിലാത്തറ കഴിഞ്ഞ പോലെയാണ് സംസാരിച്ചത്. എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ്. പിലാത്തറ കഴിഞ്ഞിട്ടില്ല, അടുത്ത ഇതാണ് പിലാത്തറ കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, മാലിക് ദീനാർ മക്കാമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ അറിവ് എനിക്ക് അന്ന് അവിടെ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരുപാട് അറിവുകളോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ചിട്ടാണ് പറഞ്ഞത്. കാരണം മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഒന്നിച്ച് വന്ന ഇസ്ലാമിക പ്രബോധനത്തിന് വന്നിട്ട് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വന്ന ആളുകളാണ് അവിടെ മറവിട്ട് കിടക്കുന്നത് കേട്ടോ. രണ്ട് മാലിക് ദീനാർ മക്കാമുകളിലും അതിൽ മെയിനായിട്ടുള്ള ആളാണ് കാസർഗോഡുള്ള മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു കേട്ടോ. ഓക്കെ, അപ്പം എന്തെങ്കിലും വേറെ കൂടുതൽ ചരിത്രങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം. പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എന്താണ് പറയുക, ഒരുപാട് അറിവുകൾ അതുവരെ നുകരാലോ. ഓക്കെ, അപ്പം നമ്മളിവിടെ ലുഹാനസ്കരിക്കാൻ കയറിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇൻഷാല്ല ലുഹാനസ്കാരം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് പറയാം. ആ വീഡിയോ വേറെ തന്നെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. محمد رسول الله محمد رسول الله محمد رسول الله محمد رسول الله
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര തങ്ങളുടെ യാത്രയുടെ മക്കാ മദീനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭീമപള്ളിയിൽ നിന്നും തുടങ്ങിയ തങ് ങളുടെ യാത്രയുടെ 25-ാമത്തെ ദിവസത്തെ യാത്രയാണ് തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഒരു ഫാമിലി വന്നിട്ട് തങ്ങളെ എന്താണ് പറയുക, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വിളിച്ചിരുന്നു. നമ്മൾ പോകുന്ന വഴിയാണ്, നമ്മൾ തളിപ്പറമ്പാണ് ഇന്ന് പോകുന്നത്. ഇൻഷാല്ല നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇന്ന് തളിപ്പറമ്പ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ മാസ്ക് ഇട്ടിട്ടാണ് ഞാൻ യാത്ര തുടങ്ങിയത് തന്നെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. നമ്മൾ ചായ കുടിക്കാൻ വിളിച്ച വീട്ടിലെ അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ നിന്നാൽ മറ്റും പള്ളിയിൽ നിന്നും നമ്മൾ ഇൻഷാല്ല യാത്ര പറയുകയാണ്. നമ്മൾ ഇൻഷാല്ല ലഘുവായിട്ടൊന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ലഘുവായിട്ട് മതി എന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു, തങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവിടെ നിന്ന് 29-30 കിലോമീറ്ററാണ് നിലാമ്പറ്റ തളിപ്പറമ്പിലേക്കുള്ളത് കേട്ടോ. നിലാമ്പറ്റത്തു നിന്ന് തളിപ്പറമ്പിലേക്ക് ഏകദേശം 30-ന് അടുത്ത് എന്തായാലും ഉണ്ട്. ഏതായാലും പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇത് കിലോമീറ്ററും കൂടും. ഇരിട്ടി, ഇരിക്കൂർ, അതുപോലെ തന്നെ വയനാടൊക്കെ പോകാറുള്ളത്, പിന്നെ കർണാടക അങ്ങോട്ടൊക്കെ ഇതുവഴി പോകാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളിപ്പോൾ നേരെ കാണുന്നത് തളിപ്പറമ്പിലേക്കുള്ള റോഡാണ്. അപ്പോൾ ഏകദേശം ഇവിടുന്ന് 30-ന് അടുത്ത് കിലോമീറ്റർ ഉണ്ട്, 29-30 കിലോമീറ്റർ ഉണ്ട്. പിന്നെ എന്താണ് പറയുക, രാവിലെ തന്നെ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഈ ഏരിയ നല്ല കാണാൻ പറ്റിയ ഏരിയ ആണ് കേട്ടോ, മനോഹരമായ ഏരിയ ആണ്. പക്ഷേ എന്താണ് പറയുക, രാവിലെ തന്നെ ആയതുകൊണ്ട് ഇരുടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ കാണാൻ സാധിക്കില്ല. രാവിലെ കുറച്ച് രാവിലെയൊക്കെ ആണെങ്കിൽ 6-7 മണിയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷാല്ല ഏതായാലും യാത്ര തുടരട്ടെ. അപ്പൊ കോടമഞ്ഞില് അങ്ങനെ തങ്ങള് നടന്നങ്ങനെ വരുന്നുണ്ട്. മഞ്ഞട്ടോ, രാവിലെ തന്നെ ഭയങ്കര മഞ്ഞാണ്, ഒരു രക്ഷയില്ല. പിന്നെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും അങ്ങനെ കുറവാണ്, ഒന്നും രണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ വഴിയെ. അപ്പൊ തങ്ങളെ ചായ കുടിക്കാൻ വിളിച്ച വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന വീടാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ല ഇവിടെ നിന്ന് ചായ കുടിച്ച ഉടനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇൻഷാല്ല യാത്ര ആകുന്നിരിക്കും. അവിടെ ലഘുവായിട്ട് എന്തെങ്കിലും മതിയെന്ന് തങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇൻഷാല്ല പെട്ടെന്ന് തന്നെ ഇവിടുന്ന് യാത്ര തുടരും. നമ്മൾ ചായ കുടിക്കാൻ വിളിച്ച വീട്ടിൻ്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ ഇത്. ഇത് അവരുടെ സമ്മതം ചോദിച്ചിരുന്നെ എടുത്തതാണ്, അവർ ചോദിച്ചിരുന്നു എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ ഇരിക്കണ കാഴ്ചയാണ്. ചായ അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്, മാഷാല്ല. അങ്ങനെ നമ്മൾ ഇൻഷാല്ല ചായ കുടിച്ച ഉടനെ നമ്മുടെ യാത്ര തുടരും. തളിപ്പറമ്പാണ് പറഞ്ഞല്ലോ, തളിപ്പറമ്പാണ് ഇൻഷാല്ല സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുട്ടികളുടെ കുട്ടികളുടെയൊക്കെ തങ്ങൾ സംസാരിച്ച് നല്ല ഹാപ്പി ആയിട്ട് രാവിലെ തന്നെ നല്ല നല്ല അടിപൊളിയായിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. നമ്മൾ ഏകദേശം ഇനിയും കിലോമീറ്റർ അത്ര ആയിട്ടുള്ളൂ, നമ്മൾ 1.5 കിലോമീറ്റർ ഇങ്ങനെ നടന്നിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കിലോമീറ്റർ നടക്കാണ്ട് അവിടുന്ന് 25 എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം, അതിന് മുകളിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളങ്ങനെ യാത്ര ചെയ്യുന്നതിൽ ഒരുപാട് നായ്ക്കൾ ഉണ്ടാവും. നായ്ക്കളെ എന്താന്ന് വെച്ചാല് കൊണ്ടുപോവാണ്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ ഇവര് അതുപോലെ തന്നെ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി പോകുന്നത്. ഒരുപാട് നായ്ക്കളുണ്ടായിരുന്നു, അതൊക്കെ പിടിച്ചു. റോഡ് സൈഡിലുള്ള നായ്ക്കളൊക്കെ പിടിച്ചിട്ട് ഇവര് വണ്ടിയിലെത്തിച്ചോ. ഒരുപാട് നായ്ക്കൾ രാവിലെ തന്നെ പുതപ്പിന്റെ ഉള്ളിൽ കൂടിയ പോലെ ഫുള്ള് പിടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഇട്ടിട്ടാണുള്ളത്. ഒരുപാടുണ്ട്, 2, 3, 4, 5, 6 തന്നെ വണ്ടിയിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പിടിച്ചിട്ട് വാക്സിനേഷൻ ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. കാരണം ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നായയുടെ കടിയേറ്റാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അതാണ് ഇവർ പറയുന്നത്. വാക്സിനേഷൻ ചെയ്താൽ നായ കടിച്ചാൽ അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ പിന്നെയും കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ പിന്നെയും നായിനെ പിടിച്ചാൽ നോക്കിയത് അത് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് തുള്ളിയിട്ട് ഓടുകയാണ് ചെയ്തത്.
ബിൽഡിങ്ങും കാണുന്നുണ്ടാവും. നമ്മളെ ഷട്ടറിട്ട ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ബിൽഡിങ്ങിലാണ് ഉണ്ടായിരുന്നത്. അത് അവിടുന്ന് തുള്ളി ഓടി രക്ഷപ്പെട്ടോളും. അപ്പോൾ ഇതിൻ്റെ ഇത് ചെയ്താനുള്ള ഗുണം പറഞ്ഞത് നമുക്ക് വല്ലാണ്ട് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നായയിൽ ഇത് വാക്സിനേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ചെവിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്യും. അവർ കട്ട് ചെയ്തിട്ട് വാക്സിനേഷൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് അവർ പുറത്തുവിടും. പുറത്തുവിട്ടാൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയുള്ള ചെവിയുള്ള നായ്ക്കളെ വാക്സിനേഷൻ എടുത്ത നായ്ക്കളാണ്. അപ്പോൾ അത് കടിച്ചപ്പോൾ എല്ലാണ്ട് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നായ ആകെ ക്ഷീണിച്ചത് തോന്നട്ടോ. രണ്ട് മൂന്ന് നായ്ക്കളുണ്ടായിരുന്നു നമ്മളിൽ, രണ്ടെണ്ണം കുറച്ച് എടുപ്പുറവും രക്ഷപ്പെട്ടു കൊടുക്കും. അപ്പം ബാക്കിയുള്ള ഒന്നാണ് നിങ്ങളിവിടെ കാണുന്നത്. വല്ലാത്ത കഷ്ടനേരുടെ ഭാവം. ഞങ്ങളങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പെരുവളത്ത് പറമ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. നമ്മൾ ഇരിക്കൂറന്ന് തുടങ്ങി പൈസായി കഴിഞ്ഞു, സോറി എന്നിലാമറ്റം തുടങ്ങി, അതുപോലെ തന്നെ പൈസായി കഴിഞ്ഞു. പൈസായി കഴിഞ്ഞിട്ടപ്പോൾ നമ്മൾ പെരുവളത്ത് പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പം അങ്ങനെ തങ്ങൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. കോടമഞ്ഞുണ്ട് കേട്ടോ രാവിലെ തന്നെ, മാഷാല്ലാ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടും കൂടെയാണ് കേട്ടോ. ഇത് കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ നാടെത്തി. അപ്പോൾ നമ്മുടെ നാട്ടിലൂടെയാണ് തങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാഷാല്ലാ, നല്ല വൈബല്ലേ. തങ്ങളങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ പെരുവളത്ത് പറമ്പ് കഴിയാറായി. നല്ല മാഷാല്ലാ വൈബ്. ആ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ വീഡിയോ എടുക്കാതിരിക്കാൻ വയ്യ. അതാണ് പിന്നെയും വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളങ്ങനെ നടന്നു നീങ്ങുന്ന ഇടയിലേ നമ്മൾ കണ്ടൊരു കാഴ്ചയായിട്ട് ഇത് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് മാഷാല്ലാ. അല്ല, കോടമഞ്ഞുകൾക്കിടയിലൂടെയും ഒരുപാട് മരങ്ങൾക്കിടയിൽ നിന്ന് അങ്ങനെ തന്നെ രാവിലെ അതിരാവിലെ തലയുയർത്തി വരികയാണ് കണ്ടോ. മാഷാല്ലാ, വേറെ തന്നെ ഒരു കാഴ്ചയാട്ടോ ഇത്. സാധാരണ നമ്മളിങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണൂല, കാരണം ആ ടൈമിലൊക്കെ നമ്മൾ ഉറങ്ങിയേക്കാരോ. മാഷാല്ലാ, തങ്ങളങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ റോഡിൽ വിസ്തീർണ കാര്യങ്ങളൊക്കെ ഇവിടെ കുറവാണ്. ഈ ഏരിയയിൽ കുറച്ചങ്ങോട്ട് എത്തുന്നവർ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കാനോ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. കാരണം ആ സൈഡ് വല്ല ആഴത്തിലുള്ള കുഴികളും അതുപോലെ തന്നെ ഈ സൈഡ് നല്ല മണ്ണുകളും കുന്നുകളൊക്കെയാണ്, കുന്നുകളും ചെരുവകളൊക്കെയാണ്. ചില സ്ഥലങ്ങളിൽ മാത്രം ചെറിയൊരു സ്പേസ് ഉണ്ടാവും. ചിലപ്പോൾ വാഹനങ്ങളൊക്കെ ബൈക്കും കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാന്നല്ലാതെ മറ്റുള്ള രീതിയിൽ എന്താണ് പറയുക, വലിയ വലിയ വാഹനങ്ങൾക്കും കാര്യങ്ങൾക്കും ഒന്നും പാർക്ക് ചെയ്യാൻ വേണ്ടി കഴിയൂല. കാരണം രണ്ട് വാഹനങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, രണ്ട് വാഹനങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തങ്ങളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ തങ്ങളങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നല്ല മനോഹരമായ കാഴ്ചകളും കാണിച്ചിട്ടുണ്ട്. ഓ മാഷാ, ഇതൊക്കെ കാണുമ്പോഴാണേ പഠിച്ചവനൊക്കെ നമുക്ക് നല്ലോണം ഓർമ്മ വരും. കാരണം ഇതൊക്കെ പഠിച്ചവൻ്റെ ദൃഷ്ടാന്തങ്ങളാണല്ലോ അല്ലേ. എല്ലാം പഠിച്ചവൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കേണ്ടതുണ്ട്. ഓക്കെ, ഓഹ് മാഷാല്ലാ മാഷാല്ലാ. അപ്പം നമ്മളങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടേ, നല്ല മനോഹരമായ ഈ സ്ഥലം, മഞ്ഞും അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതൊക്കെ കണ്ടു. അതിനുശേഷം നമ്മളങ്ങനെ തങ്ങളെ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. നമ്മളിവിടെ കുറച്ച് സമയം നിന്നിട്ടില്ല. നമ്മുടെ കേൾട്ടൻ യാത്രയും നമ്മുടെ ജനിത വ്ളോഗൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഫോട്ടോ ഇതും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ തങ്ങള് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വനങ്ങൾക്കിടയിലൂടെ ഇത് സൈഡും ഒരു സൈഡ് റബ്ബറാണ്, മറ്റു സൈഡ് വാഴകളും മറ്റുള്ള കൃഷികളൊക്കെ ചെയ്യാൻ പറ്റിയുള്ള സ്ഥലമാണ്, ചെയ്യുന്ന സ്ഥലം കേട്ടോ. അപ്പൊ തങ്ങളങ്ങനെ നടന്നു നീങ്ങാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു എവിടെ എത്തി, ഇന്ന് എവിടെയാണ് സ്റ്റേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു. അപ്പൊ ഇനി അത് തളിപ്പറമ്പായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, തളിപ്പറമ്പിലേക്ക് നമ്മൾ എരിക്കൂറിന് 29 kilometers ആണ് ഉള്ളത്. ഇൻഷാല്ലാ ഏതായാലും ബാക്കി കാര്യങ്ങൾ അറിയിക്കാം. ഇരിക്കൂർ കഴിഞ്ഞിട്ട്, ഇരിക്കൂർ പഞ്ചായത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ശ്രീകണ്ഠപുരം നഗരസഭയിൽ കൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കണത്. ഓക്കെ, ഇരിക്കൂർ പഞ്ചായത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രീകണ്ഠപുരം നഗരസഭയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ശ്രീകണ്ഠപുരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടൗണ് വടക്കൈ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് കഴിഞ്ഞാൽ കുറുമാട്ടൂർ, അത് കഴിഞ്ഞാൽ മന്ന, അത് കഴിഞ്ഞാൽ തളിപ്പറമ്പ്. ഇൻഷാല്ലാ അപ്പോൾ നമ്മൾ തളിപ്പറമ്പിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ നല്ല സ്ഥലമാണ്, നല്ല ഫുള്ള് വളവും തിരിവാണ്, ഫുള്ള് തളിപ്പറമ്പ് എത്തുന്നത് വരെ സൈഡിൽ അങ്ങനെ നടക്കാനുള്ള സ്ഥലങ്ങൾ സ്പേസും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇൻഷാല്ലാ ഓക്കെ, നടന്നിട്ട് ഏകദേശം ശ്രീകണ്ഠപുരം ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പോ ശ്രീകണ്ഠപുരം ടൗണിലാണ് നമ്മളുള്ളത്. നമ്മളിങ്ങനെ നടക്കുന്നിടയിൽ ഒരു കുട്ടി തങ്ങളെ കാണും, മദ്രസ വിട്ടിട്ട് വരുമ്പോ തങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. മദ്രസ കഴിഞ്ഞിട്ട് വരുന്ന കുട്ടിയാണ്. നമ്മള് ശ്രീകണ്ഠപുരം ടൗണിലാണ് ഇപ്പൊ ഉള്ളത്. ഇൻഷാല്ലാ ഇനിയിപ്പോ അടുത്തത് നമ്മളെ കുറുമാത്തൂർ ആണ് അടുത്ത സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അടുത്ത ടൗൺ കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ ഇൻഷാല്ലാ ഫുഡ് അവിടെ നിന്ന് കഴിക്കാനാണ് പ്ലാൻ ഉള്ളത്. കാരണം നമുക്ക് ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. സ്പോൺസർ എന്ന് പറയുമ്പോൾ നമ്മളെ കാർണോർ തന്നെയാണ്, നമ്മളെ നാടാണല്ലോ ഇത്. അപ്പൊ ഫുഡ് അദ്ദേഹം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ടതൊക്കെ കഴിച്ച് ചിലപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടാകുന്നില്ല, അദ്ദേഹം സൈറ്റിൽ പോകും. ചിലപ്പോൾ അദ്ദേഹത്തിന് ഈ കോൺട്രാക്റ്റിന്റെ പരിപാടിയാണ്, ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കോൺട്രാക്റ്റിന്റെ പണിയാണ്. അപ്പോ നമ്മൾ ടൗണിലെത്തിയാൽ വേണ്ട ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അദ്ദേഹം വന്നിട്ട് തങ്ങളെ കാണുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീകണ്ഠപുരം ടൗണിലാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും ഇനി തളിപ്പറമ്പിലേക്ക് 21 കിലോമീറ്റർ ഉള്ളത്, കാസർഗോഡേക്ക് 95 കിലോമീറ്റർ. അവിടെ ബോർഡ് കാണുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഒരുപാട് ദൂരത്താണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ശ്രീകണ്ഠപുരം കഴിഞ്ഞു കോട്ടൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടൂർ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെയാണ് ഇപ്പോൾ തങ്ങൾ പോകാൻ വേണ്ടി പോണത്. പക്ഷേ നമ്മൾ ഏതായാലും ഇവിടെ മാലിക് ദീന നദീവാഹമുണ്ട് ശ്രീകണ്ഠപുരത്ത്. അവിടെ നമ്മൾ കയറിയിട്ട് ഇൻഷാല്ലാ സിയാറത്തും കാര്യങ്ങളും ചെയ്തിട്ട് യാത്ര തുടരുള്ളൂ. പെട്ടെന്ന് തീരുമാനിച്ചാണ്, കാരണം അങ്ങനെയുള്ള ഉള്ളോട്ടുള്ളൊരു വളരെ പ്രശസ്തമായ ഒരു മഖാമാണ്. അവിടെ കയറാതെ പോകുന്ന മോശമില്ല, കാരണം ഇത്രയും നടന്നിട്ട് 2 കിലോമീറ്റർ ഉള്ളോട്ട് കയറിയിട്ട് സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ട് പിന്നെ അതൊരു മോശമാണല്ലോ. ആ മഹാ വിചാരിക്കൂലേ, ഇത്രയും നടന്നിട്ട് എൻ്റെ അരികിലേക്ക് ഒരു 2 കിലോമീറ്റർ വന്നിട്ട് എനിക്കൊരു പാർട്ടി ഹോമിൽ ഓടിയിട്ട് പോകാൻ കഴിയാത്ത ഇവരാണോ നോക്കിയും അതിനെ ലക്ഷ്യം നടക്കുന്ന വിചാരിക്കുമല്ലോ. ഇൻഷാല്ലാ നമ്മൾ സിയാറത്ത് ചെയ്തിട്ട് പോകും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ പിന്നെ അറിയിക്കാം. ഇപ്പം തന്നെ ഒരുപാട് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ആയി വീഡിയോ. നമ്മൾ കോട്ടൂരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ നമ്മൾ പയ്യാവൂർ റോഡിലേക്ക് കയറിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ മാലിക് ദീന റളിയല്ലാഹുവിൻ്റെ മഖാമിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ പയ്യാവൂർ റോഡ് കയറിയിട്ടൊരു 1.5-2 കിലോമീറ്റർ നടക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ തങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ലാ മാലിക് ദീന റളിയല്ലാഹുവിൻ്റെ മഖാമിലേക്ക്. ശ്രീകണ്ഠപുരത്ത് കേട്ടോ, കാസർഗോഡ് മാലിക് ദീനാറല്ല, ശ്രീകണ്ഠപുരം മാലിക് ദീനാർ എന്ന മഹാനടുത്തേക്കാണ്. നമ്മൾ ഏകദേശം പയ്യാവൂർ റോഡ് കയറിയിട്ട് ഒരു 1.5-2 കിലോമീറ്ററിനടുത്ത് ഒരു 15-20 മിനിറ്റ് നടക്കണം എന്നാണ് ഇവിടെ നിന്ന് ആളുകൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ മാലിക് ദീനാറിന്റെ മഖാമ് കണ്ടു കേട്ടോ. അപ്പോൾ 2 മഖാമുണ്ട് മാലിക് ദീനാർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ 2 മഖാമുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് ദാഹാ കാണുന്ന റോഡ് വഴിയാണ്, പിന്നെ ഒന്ന് അങ്ങോട്ടാണ് അല്ലെ, അങ്ങോട്ടാണ് മറ്റേത് മാലിക് ദീനാർ റോഡ് അല്ലേ. ഒരുപാട് പോകാനുണ്ടോ? കുറച്ചേ ഉള്ളൂ. അപ്പോൾ 2 മാലിക് ദീനാറുണ്ടെന്നാണ് പറയുന്നത്. 2 മാലിക് ദീനാർ മഖാമുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ 100 മീറ്റർ എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ മാലിക് ദീനാർ റളിയല്ലാഹുവിൻ്റെ മഖാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് മാലിക് ദീനാർ റളിയല്ലാഹുവിൻ്റെ മഖാമ്. ഇവിടെ 2 മാലിക് ദീനാർ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇൻഷാല്ലാ ഇവിടെ സിയാറത്ത് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ട് ഇൻഷാല്ലാ ആ മാലിക് ദീനാർ റളിയല്ലാഹുവിൻ്റെ മഖാമിൽ സിയാറത്ത് ചെയ്തിട്ട് നമ്മൾ ഇൻഷാല്ലാ മുന്നോട്ട് പോവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മഖാമിൽ എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് മഖാമ്. തങ്ങൾ അവിടുന്ന് വരുന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഇവിടുന്ന് സിയാറത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഒരു ഫാത്തിഹയും ഇഖ്ലാസും മുഅദ്ദത്തിനൊക്കെ ഓതിയിട്ട് ഇൻഷാല്ലാ നമ്മൾ അപ്പുറത്തെ മാലിക് ദീന റളിയല്ലാഹുവിൻ്റെ അവിടെയും സിയാറത്ത് ചെയ്തിട്ട് ഇൻഷാല്ലാ യാത്ര തുടരും കേട്ടോ. ഇൻഷാല്ലാ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയിക്കാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മറ്റവിടെ നിന്ന് സിയാറത്ത് ചെയ്തു, മറ്റേ മാലിക് ദീന റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിൽ നിന്ന് സിയാറത്ത് ചെയ്തു. അതിനുശേഷം ഇവിടെ 2-ാമത് പറഞ്ഞിരുന്നു ശ്രീകണ്ഠപുരത്ത് പഴയങ്ങാടി 2 മാലിക് ദീന റളിയല്ലാഹു അൻഹു ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ സിയാറത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. തങ്ങൾ എത്തിയിട്ടില്ല, തങ്ങൾ വരണമുള്ളൂ, കുറച്ച് നടക്കാനുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. ഇവിടെ സൈഡിൽ തന്നെ മാലിക് ദീന ഇസ്ലാമിക് ആർട്സ് കോളേജ് ഉണ്ട്, വാഫി കോളേജാണിത് കേട്ടോ. അപ്പോൾ ഇതാണ് മഖാമിൻ്റെ പുറത്തുള്ള കാഴ്ചയാണിത്. അവിടെ നിന്ന് നമുക്ക് അലിമികളൊക്കെ വാഫി കോളേജിൽ പഠിക്കുന്ന നമുക്ക് അലിമികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ തങ്ങൾ ഇൻഷാല്ലാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തങ്ങളെ വെയിറ്റ് ചെയ്യുക നിങ്ങൾ. അങ്ങനെ തങ്ങൾ മാലിക് ദീന റളിയല്ലാഹുവിൻ്റെ മഖാമിലേക്ക് എത്തിയിട്ടോ. ഓക്കെ, നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും, നേരെ കാണുന്ന ഇരുട്ടുള്ളൊരു റൂം പോലെ കാണുന്നുണ്ടാവും. അതിനുള്ളിലാണ് മാലിക് ദീന റളിയല്ലാഹുവിൻ്റെ മഖാമ്. അപ്പോൾ തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ ഇവിടെ സിയാറത്ത് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തളിപ്പറമ്പിലേക്ക് യാത്ര തുടരുന്നതായിരിക്കും കേട്ടോ. ഇതാണ് കേട്ടോ മഖാമിൻ്റെ ഉള്ളിലെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2-3 മക്ബാറ കാണുന്നുണ്ട് ഇവിടെ. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാല്ലാ.
ഈ കാണുന്നതാണ് ഇവിടുത്തെ മക്കാമുകൾ. അങ്ങനെ ഞങ്ങൾ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമൊക്കെ സന്ദർശിച്ചിട്ടോ, മാലിക് ദീനാർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള എന്താണ് ഒരുപാട് ആളുകളുണ്ട്, അതായത് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഒന്നിച്ചിട്ട് ഇസ്ലാം കേരളത്തിലേക്ക് മതപ്രബോധനത്തിന് വേണ്ടി വന്ന ആളുകളായതുകൊണ്ടാണ് ഒരുപാട് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു മാലിക് ദീനാർ മക്കാമ കാണുന്നത്. കാരണം കാസർഗോഡ് മാലിക് ദീനാർ ഉണ്ട്, കണ്ണൂർ തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരത്ത് രണ്ടും മാലിക് ദീനാർ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉള്ള ഒരുപാട് മക്കാമകളാണ്, മക്ബറകളാണ്. അവരെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇസ്ലാമിലേക്ക് മതപ്രബോധന കേരളത്തിലേക്ക് മതപ്രബോധനത്തിന് വേണ്ടി വന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ടാണ് അവർ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ടാണ് മാലിക് ദീനാർ മക്കാമ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു മക്കാമ കാണുന്നുണ്ടാവും, ചെറിയ ഖബർ കാണുന്നുണ്ടാവും. ഇതിപ്പോൾ കാട് മൂടി കിടക്കുന്നതുകൊണ്ട് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ ചെറിയ കല്ലും കാര്യങ്ങൾ കേട്ടിട്ട് കാണുന്നുണ്ടാവും. ഇത് ഈസ എന്ന് പറഞ്ഞ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്, ഒരുപാട് മക്കാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മറവിട്ട് കിടക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ സിയാറത്ത് ചെയ്ത ഇതെന്ന് പറയുന്നത് ഒരുപാട് മഹാന്മാരോടെ കണ്ടു. അപ്പോൾ സൈനുദ്ദീൻ ഉമർ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ് അവിടെ മറവിട്ട് കിടക്കുന്നത് ഒന്ന്. പിന്നെ രണ്ടാമത്തെ ഉമറുൽ മുഹയ്യിർ എന്ന് പറഞ്ഞൊരു മഹാനാണ് അവിടെ മറവിട്ട് കിടക്കുന്നത്. പിന്നെ അദീബിൻ ഹാത്തം എന്ന് പറഞ്ഞ ഒരു മഹാൻ അവിടെ മറവിട്ടാണ്. മൂന്ന് മഹാന്മാരാണ് അവിടെ നമ്മളിപ്പോൾ നേരത്തെ സിയാറത്ത് ചെയ്ത സ്ഥലത്ത് മറവിട്ട് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സിയാറത്ത് ചെയ്തത് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈസ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമാണ്, കാട് മൂടി കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെയാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടത് അതാണ് കേട്ടോ. അപ്പോൾ മൂന്ന് മഹാന്മാരാണ് ഇവിടെ മാലിക് ദീനാറിൽപ്പെട്ട മൂന്ന് മഹാന്മാരുള്ളത്. ഒന്ന് സൈനുദ്ദീനും ഉമറുബിനും മാലിക്, രണ്ട് ഉമറുബിനുൽ മുഹയ്യർ, മൂന്ന് അദീബുന ഹാത്തം. അങ്ങനെ മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഓക്കെ, അങ്ങനെ മാലിക് ദീനാർ മക്കാമിൽ നിന്നും നമ്മളിവിടെ നിന്ന് യാത്ര ചെയ്യാണ്. ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ പുറത്ത് കാണുന്നു, വാഫി കോളേജാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ അങ്ങനെ പുറത്തുനിന്ന് അവരെ പാഠങ്ങളൊക്കെ പഠിക്കാമെന്ന് തോന്നുന്നു. അതിന് എക്സാം ഉണ്ടോ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും യാത്ര പോവുകയാണ് ഇൻഷാല്ലാഹ്. ഇനി തളിപ്പറമ്പിലേക്കാണ് യാത്ര നേരിട്ട്. ഇൻഷാല്ലാഹ് നമ്മൾ നാസ്തപ്പോഴും കഴിച്ചിട്ടില്ല, പിന്നെ ഏതായാലും ഉച്ചക്കത്തെ ചോറും നാസ്തയൊക്കെ ഒന്നിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനിയും നമ്മൾ ഇൻഷാല്ലാഹ് ഒരുപാട് പോകാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയിക്കാം. അപ്പോൾ തങ്ങൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ശ്രീകണ്ഠാപുരം മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു മക്കാമുകൾ സന്ദർശിച്ചു, ഈസ റളിയല്ലാഹു അൻഹു മക്കാമ സന്ദർശിച്ചു. അതിനുശേഷം നമ്മളിങ്ങനെ ശ്രീകണ്ഠാപുരം എത്തി, ശ്രീകണ്ഠാപുരം കഴിഞ്ഞിട്ട് ചെങ്ങളായി എത്തി കഴിഞ്ഞിട്ട് നമ്മൾ പരിപ്പായി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത്, മെയിൻ ആയിട്ടുള്ള സ്റ്റോപ്പ് വരുന്നത് നമ്മൾ കുറുമാത്തൂരാണ്. കുറുമാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്താൻ പോകുന്നത്. ഇൻഷാല്ലാഹ് പറഞ്ഞ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടായിരിക്കും പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര ഇൻഷാല്ലാഹ്. അപ്പം നമ്മളതിന് കുറുമാത്തൂരേക്ക് ഏകദേശം അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തളിപ്പറമ്പ് ഇൻഷാല്ലാഹ് അടുത്തു കൊണ്ടിരിക്കുന്നു, തങ്ങൾ ഇതുവഴി കടന്നു പോവുകയാണ്. തങ്ങള് വളക്കായി കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് നീങ്ങോട്ടോ. അടുത്ത സ്റ്റോപ്പ് നമ്മുടെ കുറുമാത്തൂരാണ്. കുറുമാത്തൂരിൽ ഇൻഷാല്ലാഹ് നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാഹ് അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ മുന്നോട്ടുള്ള യാത്ര തുടങ്ങും കേട്ടോ. അപ്പൊ ഇൻഷാല്ലാഹ് നമ്മള് അടുത്ത സ്റ്റോപ്പ് കുറുമാത്തൂരാണ് വരുന്നത്. അപ്പൊ നമ്മള് എന്താണ് പറയാ, ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നമ്മളെ കാർണോറ വകയായിരുന്നു ഫുഡ്. അപ്പൊ റാഹത്തായി നിസ്കരിച്ചു. അതിനുശേഷം തങ്ങളെ ബൈക്ക് നമ്മളെ വീട്ടിൽ കൊണ്ടുവെക്കാണ്ടായിരുന്നു. അതായത് നമ്മുടെ അടുത്ത് രണ്ട് വാഹനം ഇപ്പൊ ഓൾറെഡി ഉണ്ട്. ഒന്നും മതി എന്ന നിലയ്ക്ക് തങ്ങളുടെ വാഹനം നമ്മളെ വീട്ടിൽ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ നാട്ടിൽ അയൽവാസി ഒരു കുട്ടിയെ ലിഫ്റ്റ് ചോദിച്ചപ്പോൾ അങ്ങനെ കുട്ടിയെ കയറ്റിയതാണ്. അങ്ങനെ നമ്മളെ വീട്ടിൽ വാഹനങ്ങൾ കൊണ്ടുപോകണം, വാഹനത്തിൽ കൊണ്ടുപോയിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം. നമ്മൾ വെച്ചിട്ട് നമ്മളെ കേൾ ടെ യാത്രയുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചു, തങ്ങളെ കണ്ടു കേട്ടോ. വരുന്ന വഴിക്ക് തങ്ങളെ കണ്ടിട്ട് നമ്മൾ റൂം ശരിയാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പോൾ ഹോട്ടൽ കരീംസിൻ്റെ മുന്നിലുള്ളത്, തളിപ്പറമ്പ് കരീംസിൻ്റെ മുന്നിലാണ് ഉള്ളത്. അപ്പോൾ എന്താണ് പറയുക, തങ്ങളെ വെയിറ്റ് ചെയ്തിക്കാണ്. തങ്ങൾ മാരുമ്പോൾ നിസ്കരിച്ചിട്ട് തങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങൾ നമ്മളെ സമ്മത് മൻസൂർ ഭായി ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ശംസീർഭായി ഉണ്ടോ എന്ന് വെച്ചിട്ടോ. അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ റൂമും കാര്യങ്ങളും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ കരീംസിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള ലോഡ്ജിലാണ് നമുക്ക് റൂം കിട്ടിയിട്ടുള്ളത്. നമ്മളങ്ങനെ റൂം ഇങ്ങനെ കിട്ടിയപ്പോൾ പോയപ്പോൾ അടുത്ത ഇസ്മായിൽ കാ അടുത്ത ബിൽഡിങ്ങിൻ്റെ ഓണർ, ലോഡ്ജിൻ്റെ ഓണർ പറഞ്ഞു പൈസയും കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾ താമസിക്കുന്ന ഒരു കാര്യത്തിന് പോലെന്ന് പറഞ്ഞാൽ മൂപ്പര് റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നു, പൈസ വാങ്ങിച്ചില്ല കേട്ടോ, ഞങ്ങൾ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ കരിംസിലാണ് ഉള്ളത്. അപ്പോൾ തങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മളെ റൂം. അപ്പുറത്ത് സ്ത്രീകളൊക്കെ ഉണ്ടായതുകൊണ്ട് ലേഡീസ് ഒക്കെ ഉണ്ടായത് കാണിക്കാത്തതാണ്. അപ്പൊ തങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ഇൻഷാല്ല. അപ്പൊ തങ്ങള് വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മള് ഇൻഷാല്ല റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ അറിയപ്പെട്ട തളിപ്പറമ്പിലെ അറിയപ്പെട്ട കരീംസ് ഹോട്ടലിന്റെ മുന്നിലുള്ള സൈഡിലുള്ള റൂമിലാണ് ഇൻഷാല്ല തങ്ങള് നമ്മൾ റൂം സെറ്റാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കരീംസിന്റെ സൈഡിൽ തന്നെ കേട്ടോ ഭക്ഷണത്തിനും കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ വരണമെങ്കിൽ സൈഡിൽ തന്നെ ഉണ്ട്. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സൈഡിൽ തന്നെയുണ്ട്. കരീംസ് എന്ന് പറഞ്ഞാല് ഭയങ്കര പ്രസിദ്ധമാക്കപ്പെട്ട ഹോട്ടലാണ് കരീംസ്. ഓക്കെ, നിങ്ങൾ കാണുന്ന കഥാണ്. അപ്പോൾ നമ്മുടെ തങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ ഭാരത് റെസിഡൻസി എന്ന് പറഞ്ഞ അവിടെയാണ് തങ്ങൾ ഇതാക്കിയിട്ടുള്ളത് കേട്ടോ. ഭാരത് റെസിഡൻസി എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ലോഡ്ജിലാണ് തങ്ങൾ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇസ്മായിൽക്ക അവിടെ ഇല്ല. ഇസ്മായിൽക്ക എന്താണ് പറയുക, പുറത്തു പോയിട്ടുള്ള ഒരു 9 മണി 10 മണി നമുക്ക് അതിൻ്റെ ഓണർ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നേരത്തെ കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു ഒരു 9 മണി 10 മണിയിൽ നമുക്ക് ഇൻഷാല്ല മുപ്പര് വന്നിട്ട് കണ്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറത്തു പോയിട്ടുള്ള ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇൻഷാല്ല അപ്പോൾ വന്നിട്ട് ഏതായാലും കാണാം, ഫ്രഷ് ആക്കുക വേണം ഇൻഷാല്ല. ഓക്കെ, തങ്ങളെ യാത്രയെ കുറിച്ച് ഇവിടെ ഒന്നറിഞ്ഞാണ് ഇങ്ങനെ ഒരു യാത്ര നടത്തുന്ന പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആദ്യമായിട്ട് തോന്നിയത് എന്താ? പലരും പലതരത്തിലാണ് പറയുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് ഇപ്പൊ ഞങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു യാത്ര ബസ്സിൽ വരണമെന്ന് ഞങ്ങൾ വന്ന്, തങ്ങൾക്ക് നടന്ന് പോകണമെന്ന് ആഗ്രഹം, നടന്നു പോകാൻ തങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എത്തുന്നിടത്ത് എത്തട്ടെ. അത് എതിർക്കപ്പെടേണ്ട ഒന്നാണോ? ഒന്നും ഇസ്ലാമിക വീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ എതിർക്കപ്പെടേണ്ട ഒന്നല്ല. എന്റെ അഭിപ്രായത്തിൽ എതിർക്കപ്പെടേണ്ട ഒരു കാര്യമില്ല അല്ലേ. അപ്പൊ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നിങ്ങളെ അറിവിലുള്ള പരക്കെ ആൾക്കാരെങ്ങനെ ചിന്തിക്കണം? നിങ്ങളൊരു സർക്കിളിലൊക്കെ ഉള്ള ആൾക്കാരെങ്ങനെ ചിന്തിക്കണം? എല്ലാവരുടെയും വായ നമുക്ക് മൂടിക്കട്ടില്ല, നമ്മുടെ കാര്യം നോക്കാം, നമ്മുടെ അഭിപ്രായം പറയാം. അതെ അതെ അതെ, നമുക്ക് പള്ളി പോകണം. അതെ അതെ അതെ. അപ്പൊ ഇൻഷാല്ല എന്തായാലും നിങ്ങള് നല്ല രീതിയിൽ തന്നെ തങ്ങൾ അവിടെ എത്തി തിരിച്ച് അതേപോലെ തന്നെ ആരോഗ്യത്തോട് കൂടിയിട്ടൊക്കെ തിരിച്ചു വരാൻ വേണ്ടിട്ട് എന്തായാലും പ്രാർത്ഥന ഉണ്ടാവും. പള്ളികളിൽ എല്ലാ തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത്. മാഷാല്ല മാഷാല്ല, അതിന്റെ ഒരു ബർക്കത്തും അനുഗ്രഹവും നിങ്ങൾക്കും കിട്ടട്ടെ. ഞാൻ മലപ്പുറം ചേളാരി. ആ ചേളാരിയാണല്ലേ. ആ ശരി, നമ്മളെ ജില്ല തന്നെയാണ്. അപ്പൊ അദ്ദേഹമാണ് നിങ്ങൾ അമീർ അല്ലേ. ഇൻഷാല്ല എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി എന്തായാലും ദുആക്കും, പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇനിയുള്ള യാത്രയിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥന എന്തായാലും പ്രാർത്ഥനയിലൊന്ന് പരിഗണിക്കാം. ഇപ്പൊ നമ്മള് നിങ്ങൾ കഴിഞ്ഞ ഇതിൽ കണ്ട ആ ഫസ്റ്റ് കണ്ട വീഡിയോ നമ്മള് നൈറ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നിലാമറ്റും മക്കാമിന്റെ ഉള്ളിലുള്ള കാഴ്ചയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് മക്കാമും, അതുപോലെ തന്നെ സൈഡിൽ പുഴയും ഉള്ളിൽ ഒരുപാട് നല്ല വേരികളുള്ള ഒരുപാട് മരങ്ങളും. നല്ല ഉള്ളോട്ട് കയറി പോകാനുണ്ട് കേട്ടോ. അവിടെ ഉള്ളോട്ട് കയറി പോകും തോറും ഒരുപാട് മക്കാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പറയുന്നത് കേട്ട കേട്ടോ, അറിയാൻ സാധിച്ചത് എത്രത്തോളം സത്യാവസ്ഥതയുണ്ടെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ആളുകൾ അങ്ങനെയാണ് വിശ്വസിച്ച് പോയിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പണ്ട് രാജഭരണമുള്ള സമയത്ത് ഇവിടെ ഒരുപാട് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ചവരെന്താണ് അവർ വധിക്കപ്പെട്ടു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്, മുസ്ലിമായ ആളുകളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളും ഇവിടെ കിടക്കുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. മൊത്തത്തിലുള്ള ഇൻഷാല്ല മക്കാമിനെ കുറിച്ചുള്ള കാര്യങ്ങളും തങ്ങളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇൻഷാല്ല. പിന്നെ മക്കാമ് എന്ന് പറയുന്നത് ഉള്ളോട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഉള്ളോട്ടുണ്ട്. നമ്മളിപ്പോൾ മക്കാമ് ജിയാറത്തും കാര്യങ്ങളും കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് സൺലൈറ്റ് അടിക്കുന്നത്, മരത്തിൻ്റെ ഇടയിൽ കൂടെ സൺലൈറ്റ് അടിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ മാഷാല്ല. ഇതൊക്കെ ഒരു അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തങ്ങളാണല്ലോ ഇതൊക്കെ അല്ലേ. മാഷാല്ല, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ പഠിച്ചോനെ ഓർക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ കൂടുതൽ പഠിച്ചോനെ ഓർക്കാനൊരു അവസരം കൂടിയാണിത്. അപ്പോൾ നമ്മൾ മക്കാമിലൊക്കെ പോയി സിയാറത്തൊക്കെ അതിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ തങ്ങളെ കാണാൻ ഒരുപാട് ആളുകളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് മക്കാമിന് പുറത്തൊക്കെ. അപ്പോൾ അവർ അങ്ങനെ തങ്ങളോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തങ്ങളിപ്പോൾ എല്ലാവരോടും കാണുമ്പോഴൊക്കെ പഠിച്ചോനെ കുറിച്ച് പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത് അധികം. എന്നിട്ട് യാത്ര പറഞ്ഞ് അവസാനിപ്പിക്കാൻ ചെയ്യാറുള്ളത്.
നമ്മളങ്ങനെ ഇൻഷാല്ലാ നാളെ ഇവിടുന്ന് യാത്ര തുടരും. നാളെ തളിപ്പറമ്പാണ് ഇൻഷാല്ലാ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇരിക്കൂറ നിലാമുറ്റാണുള്ളത്. അവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. കാസർഗോഡെന്ന് ആണെന്ന് തോന്നുന്നു സിയാർത്ത് ചെയ്യാനായിട്ട് ഒരു ബസ്സിൽ ആളുകളൊക്കെ വന്നു. അപ്പോൾ തങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു ഒരുപാട് ആളുകൾ. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് കണ്ട വീഡിയോയിൽ തന്നെ അതിൽപ്പെട്ട ആളുകളാണ്, സിയാറത്തിനായിട്ട് വന്ന ആളുകളാണ്. അപ്പോൾ അവരങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങനെ തങ്ങളോട് വന്ന് സംസാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അങ്ങനെ കൂട്ടത്തിൽ ഇദ്ദേഹം ഒരു തങ്ങളാണ്, ഇദ്ദേഹവും നമ്മുടെ തങ്ങളോട് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഒരുപാട് നല്ലവരായ ആളുകളാണ് ഇവിടെ ഉള്ളത്. കാരണം നമ്മൾ എന്താണ് നല്ല സഹകരണം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഉള്ളത്. നമ്മൾ ഇന്നലെ മുതൽ അവിടെ നിൽക്കാൻ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയും ഇന്നും എല്ലാവരും നല്ല സഹകരണമായിരുന്നു. പിന്നെ ഇപ്പോൾ നാളെ രാവിലെ ഇൻഷാല്ലാ യാത്ര തുടരുമ്പോൾ സുബഹിസ്കാരത്തിന് ശേഷം ഇവിടെ നിന്ന് ഒരു വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് യാത്ര തുടരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ തങ്ങൾ ഒന്നിച്ചിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബസ്സിൽ വന്ന ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു, അവരായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവർ തങ്ങൾക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തു, തങ്ങളും അവർക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തു. അങ്ങനെ ഇൻഷാല്ലാ നമ്മുടെ യാത്ര ഇനി നാളെ രാവിലെ തുടരും. നാളെ രാവിലെ ഇരിക്കൂർ നിലാമുറ്റത്ത് നിന്ന് തുടങ്ങിയ യാത്ര ഇൻഷാല്ലാ തളിപ്പറമ്പ് അവസാനിപ്പിക്കും. തളിപ്പറമ്പ് എവിടെയാണ് താമസം എന്ന കാര്യങ്ങളൊന്നും ഇൻഷാല്ലാ കൺഫേം ആക്കിയിട്ടില്ല. അത് നോക്കിയിട്ട് ഇൻഷാല്ലാ നിങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഇൻഷാല്ലാ. പിന്നെ ഒരുപാട് വീഡിയോസ് പെൻഡിങ് ഉണ്ട്, അതൊന്നും സമയം കിട്ടാത്ത കാരണത്താലാണ് അപ്ലോഡും കാര്യങ്ങളും ചെയ്യാത്തത്. ഇൻഷാല്ലാ ഒരുപാട് നമ്മളിപ്പോൾ വന്ന വഴികളിനെ വളരെ പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങൾ ഇപ്പോഴും അപ്ലോഡ് ചെയ്യാതെ അവിടെ പെൻഡിങ് കിടക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഏതായാലും പിന്നിടാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അങ്ങനെ തങ്ങൾ പാലോട്ട് പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നതാണ് പാലോട്ട് പള്ളി. ഒരുപാട് കറാമത്തുകൾ കാണിച്ച വളരെ പ്രസിദ്ധനായ മഹാനാണ് ഇവിടെ അന്ത്യുറങ്ങുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും വല ഇന്ന ഔലിയ അള്ളാഹി ലാ ഖൗഫൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നൊക്കെ എഴുതിയിട്ട്. അപ്പോൾ തങ്ങൾ മക്കാമിലേക്ക് അങ്ങനെ കയറാണ്. മക്കാമിൻ്റെ പരിസരത്തുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മക്കാമെന്ന് ഇറങ്ങിയപ്പോൾ ആ നാട്ടിലുള്ള യുവാക്കളൊക്കെ തങ്ങളെ കണ്ട് കാണാൻ വന്നു, സംസാരിക്കുകയാണ്. നമ്മളെ അങ്ങനെ ഫോളോ ചെയ്ത ആളുകളുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം പാലോട്ട് പള്ളി എത്തുന്നതിന് മുന്നേ മിരുവമ്പായി മക്കാമ കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോൾ മുതലേ ഫോളോ ചെയ്തിട്ടുള്ള കുറേ യുവാക്കളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പാലോട്ട് പള്ളി മക്കാമ നേരത്തെ കണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പാലോട്ട് പള്ളിയാണ്, അതായത് ജുമാ മസ്ജിദാണ്. ആ സൈഡിലുള്ളത് അവിടെയുള്ള ഹിഫ്ത്തുൽ ഖുർആൻ കോളേജാണ്. ഒരുപാട് കുട്ടികൾ, 40-ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കർണാടകയിൽ നിന്ന് വന്ന കുട്ടികളും നമ്മളെ കണ്ണൂരിലെ കുട്ടികളും. അപ്പോൾ കണ്ണൂരും കർണാടകയാണ് കാര്യമായിട്ട് ഇവിടെ കുട്ടികൾ പഠിക്കുന്നത് പാലോട്ട് പള്ളിയിലെ ഹിഫ്ത്തുൽ ഖുർആൻ കോളേജിൽ. അപ്പോൾ കുട്ടികൾ അവിടെ നിന്ന് ഇപ്പോൾ കളിക്കുകയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് കളിയുടെ സമയമാണല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ നിന്ന് കോളേജിൻ്റെ പുറത്തുനിന്ന് തന്നെ കളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മുന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ ജുമാ മസ്ജിദ്, പാലോട്ട് പള്ളിയിലെ ജുമാ മസ്ജിദിൻ്റെ ഉള്ളിലെ കാഴ്ച എന്ന് പറയുമ്പോൾ വളരെ മനോഹരമാണ്. പഴയൊരു വൈബ് നമുക്ക് കിട്ടും. ഒരു പഴയ കാലത്തുള്ള പള്ളിയൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു വൈബാണ് ഇതിൻ്റെ ഉള്ളിൽ. ഉള്ളിലത്തെ ദൃശ്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമ്മൾ പള്ളിയിൽ നിന്ന് എസ്റൻസ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഹിഫ്സുൽ ഖുർആൻ കോളേജിലെ കുട്ടികളൊക്കെ വന്നിട്ട് തങ്ങളെ കാണാൻ വേണ്ടി വന്നു. തങ്ങളോട് സലാമൊക്കെ പറഞ്ഞു, ദുആ ചെയ്യാനൊക്കെ പറഞ്ഞു. തങ്ങളും കുട്ടികളോട് ദുആ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇൻഷാല്ലാ അടുത്ത് നമ്മളെ പ്ലാന് ഇരിക്കൂർ നിലാമുറ്റം അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നിലാമുറ്റത്തേക്കാണ് നമ്മുടെ അടുത്ത പ്ലാൻ കേട്ടോ. നിലാമുറ്റത്തേക്ക് ഏകദേശം ഇവിടുന്ന് പാലോട്ട് പള്ളിയിൽ നിന്ന് അത്യാവശ്യം കിലോമീറ്റർ 10-11 കിലോമീറ്റർ ഇനിയും സഞ്ചരിക്കണം നമുക്ക് നിലാമുറ്റത്തേക്ക് എത്തണമെങ്കിൽ. ഇവിടെ നിന്നൊരു ഷോർട്ട് വഴി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇൻഷാല്ലാ നോക്കിയിട്ട് നമ്മൾ ഷോർട്ട് വഴി വരാൻ കൂടെ തന്നെ അവിടത്തേക്ക് പോകും. ഷോർട്ട് വഴി എന്ന് പറയുമ്പോൾ അല്ലാണ്ട് കിലോമീറ്ററിൻ്റെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, 1-2 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. നിങ്ങളിവിടെ കാണുന്ന ഇതാണ് ഇവിടുത്തെ ഹിഫ്സുൽ ഖുർആൻ കോളേജ് കേട്ടോ. 40 കുട്ടികളാണ്. എല്ലാ സൗകര്യവും ഉണ്ട്, കുളിക്കാനും അലക്കാനും പിന്നെ മറ്റുള്ള എല്ലാ കാര്യത്തിനും കളിക്കാനും എല്ലാം സൗകര്യമുള്ളൊരു ഹിഫ്സുൽ ഖുർആൻ കോളേജാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ ഇപ്പോഴാണ് അസറിസ്കാരത്തിന് ശേഷമാണ് കഴിക്കുന്നത്. അപ്പോൾ ആ കഴിച്ചതിന് ശേഷം തങ്ങളവിടെയുള്ള ആളുകളൊക്കെ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ യൂട്യൂബിലൊക്കെ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ആ കമൻറ്റും കാര്യങ്ങളും സത്യാവസ്ഥ ഉള്ളതാണോ ഇല്ലയോ നമുക്ക് അറിയില്ലല്ലോ. ചില ആളുകൾ കമൻറ്റ് മാത്രം കണ്ടിട്ട് റിപ്ലൈ കൊടുക്കുന്ന വേറെ കമൻറ്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
അപ്പോൾ അതേപോലത്തെ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കും അങ്ങനെ സംശയം ഉണ്ടാവും, അങ്ങനെ സംശയം തീർക്കാണ് അവർ. എന്നാൽ നമ്മളൊരുപാട് സമയങ്ങൾ കഴിഞ്ഞു, ഏകദേശം 8 മണി 8:30 ഇരിക്കൂർ നിലാമുറ്റം മസ്ജിദ് അതിന് മക്കാമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നതാണ് നിലാമുറ്റം മക്കാമ്. നമ്മളിപ്പോൾ അവിടത്തേക്ക് കയറുന്ന സാധ്യത കുറവായിരിക്കും, കാരണം തങ്ങൾ വന്ന് റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനിപ്പോൾ റൂം എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ മുന്നിലേ വന്നിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. തങ്ങൾ ഇവിടെ എത്തണം അത്ര. ഇപ്പോൾ റൂം എടുത്തതിന് ശേഷം ഫ്രഷും കാര്യങ്ങളൊക്കെ ആയി, ഇശാ നിസ്കരിച്ചിട്ടില്ല, ഇശാ നിസ്കരിച്ചിട്ട് ഇൻഷാല്ലാ നമ്മൾ ചിലപ്പം മക്കാമിലേക്ക് പോകും. അപ്പോൾ മക്കാമിലെ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, ഭയങ്കര മനോഹരമായ ദൃശ്യമാണ്. അവിടുത്തെ മിനാരം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മനോഹരമായ ദൃശ്യമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അങ്ങനെ തങ്ങൾ റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. തങ്ങൾ നമ്മളൊരുപാട് സമയം വെയിറ്റ് ചെയ്തു, 2-3 കിലോമീറ്ററോളം തങ്ങളാണ് ഉള്ള സ്ഥലത്ത് നിന്ന് മുന്നോട്ട് വന്ന സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്ററോളം നടന്നിട്ടാണ് തങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ശരി, ഇവിടെ ഇരിക്കൂറിൽ ഇവിടെ നിലാവുറ്റത്ത് എത്തിയപ്പോൾ കണ്ടതാണ് അല്ലേ? ശരി, ഇതിന്റെ മുമ്പ് എങ്ങനെ സോഷ്യൽ മീഡിയ വഴി എങ്ങനെ അറിഞ്ഞിരുന്നോ? ശരി, ഇപ്പൊ ഇങ്ങനെ തങ്ങൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ, അപ്പോ എന്താണ്? സന്തോഷത്തിന് മാഷല്ല. എന്തായാലും തങ്ങളെ യാത്രയെ കുറിച്ചിട്ട് ഇപ്പൊ അറിഞ്ഞപ്പോ എന്താ തോന്നിയത്? അതെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ പുണ്യനാടുകളിലേക്ക് ഒരാൾ പോവുകയെന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരാൾ നമുക്ക് സാധിക്കാത്തൊരു സ്ഥലത്തേക്ക് ഒരാൾ അത് നടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ശരിക്കും ഇക്കാക്ക് എന്ത് തോന്നിയത്? വാക്സിനും സപ്പോർട്ട് ആണല്ലേ. ഓക്കെ, അപ്പോ അല്ല നമ്മൾ പറയാൻ കാരണം എന്താ വെച്ചാലേ, ഇപ്പോ ആൾക്കാര് ഒരുപാട് അദ്ദേഹം ഇപ്പൊ നമ്മുടെ തങ്ങള് ഒരു ഉപദ്രവവും ഇല്ലാതെ ഇങ്ങനെ ഹൈവേകളിൽ വഴി ഇങ്ങനെ തിരക്കിലൂടെയും വെയിലും മഴയൊക്കെ കാര്യമാക്കാതെ ഇങ്ങനെ ഇപ്പൊ 23 ദിവസമായി ഇപ്പൊ നടക്കാൻ തുടങ്ങിയിട്ട്. നമ്മളെ തിരുവനന്തപുരത്ത് ഭീമാപള്ളിയിൽ തുടങ്ങിയാണല്ലോ. ആ പക്ഷേ എന്താ പറയാ, ആൾക്കാര് പറയുന്നത് നടന്നിട്ടല്ല പോകുന്നത്, ഓട്ടോയിലാണ്, അങ്ങനെ ഇങ്ങനെ. ഇപ്പോ തങ്ങള് എങ്ങനെ വരുന്നതായിട്ടപ്പോ ഇക്ക കണ്ടത്? ഇവിടുന്ന് നടന്നു വരുന്നതല്ലേ കണ്ടത്? ആ അതാണ്, അപ്പോ വിമർശകർക്കുള്ള ഏറ്റവും വലിയൊരു മറുപടിയാണത്. അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് നമ്മളിങ്ങനെ മക്കാമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തങ്ങൾ നിങ്ങൾ പോകുന്നത് കാണുന്നുണ്ടാവും. നേരെ കാണുന്നതാണ് പള്ളി. മക്കാമിലേക്ക് പോകണമെങ്കിൽ പള്ളിയിൽ നിന്ന് താഴോട്ട് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഒരു വേറൊരു സൈഡിൽ കൂടെ നടന്നാൽ മാത്രമേ മക്കാമിലേക്ക് എത്തുള്ളൂ. മക്കാമിലെ കാഴ്ച എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ്. രാത്രിക്കൊക്കെ ഒറ്റയ്ക്ക് പോയാൽ പേടിച്ചു പോകും. അങ്ങനത്തെ രാവിലെ തന്നെ ആണെങ്കിൽ തന്നെ പേടിച്ചു പോകും, കാരണം ഉള്ളോട്ട് ഒരുപാട് കയറാനുണ്ട്, ഒരുപാട് മക്കാമും കാര്യങ്ങളൊക്കെ ഉള്ളോട്ടുണ്ട്. അവിടെ താൽമരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന കാഴ്ചയാണ് മാഷാല്ല. അപ്പോൾ മാഷാല്ല എന്ന് പറയാൻ കാരണം നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് പല ആളുകളും കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇബാദത്ത് ചെയ്ത് നിസ്കരിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവിടെ. കാട്ടിൻ്റെ ഉള്ളിലൊക്കെ രാത്രി സമയങ്ങളിലൊക്കെ നല്ല ഇഖ്ലാസോട് കൂടിയുള്ള അള്ളാഹുവിലേക്ക് അലിഞ്ഞു ചേരുന്ന ആളുകളൊക്കെ അധികം അവിടെ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ നമ്മുടെ റൂമാണ് ആ സൈഡിലുള്ളത് കേട്ടോ. നമ്മൾ നേരെ മക്കാമിന് നേരെ മുന്നിലാണ് നമ്മുടെ റൂമുള്ളത്. അത് പള്ളിയാണ്, പള്ളി സോറി മക്കാമിൻ്റെ അല്ല, പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ റൂമുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുന്നതാണ് പള്ളിയുടെ മുന്നാരം. നേരത്തെ പറഞ്ഞല്ലോ വീഡിയോൻ്റെ ഫസ്റ്റ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് അവസ്ഥകളും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ രാവിലെയുള്ള ദൃശ്യങ്ങൾ ഇൻഷാല്ലാ കാണിച്ചു തരാം. ഇന്നിപ്പോൾ രാത്രിയായതുകൊണ്ട് കാര്യമായിട്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ പള്ളിയുടെ എൻട്രൻസുള്ള മിനാരമാണ്. അപ്പോൾ നമ്മൾ മക്കാമിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറാൻ വേണ്ടി പോകണം. അപ്പോൾ ഒരു തങ്ങൾ വേറൊരു തങ്ങളെ കണ്ടപ്പോൾ നമ്മൾ തങ്ങൾ അദ്ദേഹത്തോട് കൈയൊക്കെ കൊടുത്ത് സംസാരിക്കുകയാണ് ഉണ്ടായത്. പിന്നെ അവിടുത്തെ നാട്ടിലുള്ള ആ പ്രദേശത്തുള്ള കുട്ടികളൊക്കെ തങ്ങളോട് സംസാരിക്കുകയും എപ്പോഴാണ് പോവുക, ഭക്ഷണമൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കുട്ടികളാണ് കേട്ടോ. നല്ല എന്താണ് പറയുക, നമ്മുടെ നാട്ടിലിപ്പോൾ സാധാരണ ലഹരിയും മറ്റുള്ളൊക്കെ അധികരിച്ച് വരുന്ന സമയത്തും ഇതുപോലത്തുള്ള കുട്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മാഷാല്ലാ. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ഓരോരു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് തങ്ങളെ, കാരണം ഒരു തങ്ങളെ കാണാൻ ആഗ്രഹിച്ച് നിന്നവരാണ്. ഇങ്ങനെ യൂട്യൂബിലിങ്ങനെ വീഡിയോയും കാര്യങ്ങളും ഇന്ന സ്ഥലത്തെത്തി ഇന്ന സ്ഥലത്തെത്തി അപ്ഡേഷൻ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് തന്നെ അതാണ് കാരണം, അല്ലാണ്ട് വെറും റവന്യൂ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. കാരണം നമ്മളിതുവരെ സഞ്ചരിച്ചതും യൂട്യൂബിൻ്റെ റവന്യൂ കൊണ്ടല്ല, നമ്മളെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് തങ്ങളെ കയ്യിൽ നിന്ന് പൈസ എടുത്താണ് ഇതുവരെയുള്ള യാത്ര മുന്നോട്ട് വന്നിട്ടുള്ളത്. യൂട്യൂബിൽ നിന്ന് നയാ പൈസ എടുത്തിട്ട് ഇതുവരെ നമ്മൾ യാത്ര ചെയ്തിട്ടുമില്ല. അപ്പോൾ നമ്മൾ അതിനുള്ളിലേക്ക് അങ്ങനെ പോവുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ, വീരിട്ട് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. തങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയുള്ള ചുറ്റുള്ള ഒന്നും അവിടെ കാണുന്നില്ല. അപ്പം ഒരുപാട് മക്കാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതിനപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. ഇരുട്ടായതുകൊണ്ട് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, അവിടെയൊക്കെ ഉണ്ട്, ഫുൾ ഇരുട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ പേടിപ്പെടുത്തുന്ന ഒരു രംഗമാണ് അതിനുള്ളിലുണ്ടാവുക. ആ സൈഡിലൊക്കെ നിങ്ങൾ വൈറ്റൊക്കെ കാണുന്നുണ്ടാവും. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഉസ്താദ് നിൽക്കുന്നുണ്ട്, അവിടെ ഒരു ഉസ്താദ് നിൽക്കുന്നുണ്ട്. അപ്പം വളരെ ഒരു ഭയങ്കരമായൊരു കാഴ്ചയാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ.
പ്രത്യേകിച്ച് രാവിലെ തന്നെ കണ്ടാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും എവിടെയൊക്കെയാണ് മക്കാമുള്ളത്. ഇതെന്ന് പറയുമ്പോൾ എരിക്കൂർ നിലാമറ്റം മക്കാം എന്ന് പറയുമ്പോൾ ഒരു പുഴവക്കത്താണ്. ചേട് തന്നെ പുഴയും പാലും അതിനോട് ചേർന്നിട്ടാണ് മക്കാമുള്ളത്. അവിടെ ഫുള്ള് മണലാണ്, നമുക്ക് അവിടെ എന്താണ് പറയുക, ചെരുപ്പിട്ടിട്ട് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. മക്കാമിലേക്ക് ഒരുപാട് വിസ്തീർണമുള്ള മക്കാമാണ്, എന്നാൽ നമുക്ക് ചെരുപ്പിട്ടിട്ട് മക്കാമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നമ്മൾ സിയാറത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകാനുള്ള പുറപ്പാടാണ്. നമ്മളവിടെ പുറത്ത് അവിടെ നേർച്ചപ്പെട്ടിയും അതുപോലെ തന്നെ മക്കാമിലേക്ക് കയറുന്ന ഒരു എൻട്രൻസൊക്കെ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിയാറത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു റൂമിലേക്ക് പോകുന്ന പോക്കാണ്. ആ സമയത്ത് നമ്മുടെ മക്കാമിൽ ഒരാളുണ്ടായിരുന്നു, നമ്മൾ ഇരുട്ടത്ത് ഇരിക്കുന്നുണ്ട് പറഞ്ഞിരുന്നല്ലോ. അയാൾ വന്നിട്ട് തങ്ങളോട് സലാം പറഞ്ഞു, അങ്ങനെ പോവുകയാണ്. ഇപ്പം നമ്മളൊക്കെ രാത്രിയുള്ള ഭക്ഷണം കഴിക്കണം. രാത്രിയുള്ള ഭക്ഷണം നേരത്തെ കണ്ട വ്യക്തിയാണ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇൻഷാല്ല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അല്ല, അസ്സലാമു അലൈക്കും. താങ്കളെ യാത്രയെ കുറിച്ച് എന്താ പറയാനുള്ളത്? മൂപ്പരെ യാത്ര അള്ളാഹു തആല ഉദ്ദേശിച്ച എന്തോ അവർക്ക് ഹൈർ അള്ളാഹു നൽകട്ടെ. യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും ഒരു ഷെറുകൾ തൊട്ട് അള്ളാഹു കാക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. യാത്രയിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു സലാമത്താക്കും. ഹൈറും സന്തോഷവും അള്ളാഹു നൽകട്ടെ. അവരെ കുടുംബത്തിന് അള്ളാഹു തആല സമാധാനം നൽകട്ടെ. ഹൈറായ നിലക്ക് പോയിട്ട് വരുവാനും മക്കളെ ബന്ധു കുടുംബത്തെ ഭാര്യ കുടുംബത്തെ കാണുവാനും അള്ളാഹു തോഫിക്കും. അവരെ ഉമ്മാക്ക് ഉണ്ടല്ലോ അള്ളാഹു തആല ഉമ്മാക്ക് ആഫിയത്തിൽ ആരോഗ്യവും ദീർഘായുസും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പോയി തിരിച്ചു വന്ന ഉമ്മാനെ കാണുവാനുള്ള തോഫിക്ക് അള്ളാഹു കൊടുക്കട്ടെ. കുടുംബത്തെ നല്ല സന്തോഷപൂർവ്വം അള്ളാഹു തആല അവരെ സമാധാനം കൊടുത്ത് സന്തോഷിപ്പിക്കട്ടെ. ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ട്. വിമർശനങ്ങൾ പല ഭാഗത്തും പലതിലും ഉണ്ടാവും. അത് നമ്മൾ എന്താക്കണ്ടില്ല, കാര്യം വെക്കേണ്ട ആവശ്യമില്ല. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പൊതുജനം പലവിധം നടന്നു. അതെ, അത് നമ്മളവിടെ ഇതിന്റെ മുമ്പേ ഒരു സമയത്ത് ഞാനും ഉസ്താദ് ഒരു സ്ഥലത്ത് വെള്ളം കുടിക്കാൻ കയറിയ സമയത്ത് മൂന്ന് മതത്തിൽപ്പെട്ട സഹോദരർ ഓരോ വാക്കിൽ പറഞ്ഞ ഞങ്ങളോട് ഈ വിമർശനത്തിനെ കുറിച്ചിട്ട് യൂട്യൂബിൽ കണ്ട സമയത്ത് അവർ പറഞ്ഞു പൊതുജനം പലവിധം എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു. അപ്പൊ നമ്മള് നമ്മളെ കാര്യങ്ങൾ നോക്കി. അതെ അതെ, നമ്മളെ കൽപ്പ് തന്നെങ്കിൽ നമ്മൾ കേറിച്ചല്ല, എവിടെ എത്ര ഉയരത്തിൽ നമ്മൾ കയറി പോവാം, ഏത് പർവ്വതത്തിന് മേലെ കേറിച്ചല്ല. നമ്മുടെ മനസ്സ് ശരിയില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തൂല. അപ്പൊ നമ്മൾ എന്തിന് നമ്മൾക്ക് നിഷ്കളങ്കമായ മനസ്സുണ്ടെങ്കിൽ എവിടെ നമുക്ക് ആ ഒരു വഴി തുറന്നു തരും. കണ്ടല്ലോ പെട്ടെന്നാണ് നിഷ്കളങ്കമായ ഒരു വളരെ അങ്ങനത്തെ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് തങ്ങളെന്ന് പറയുന്നത്. പരിചയപ്പെട്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അല്ല, നമ്മളെ പറ്റി ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. അതെ അതെ, നമ്മളെ ഒരാളോട് എന്തും അങ്ങനെ സംസാരിക്കാനും പിടിക്കാനും പോക്കില്ല. ഈ വിഷയം തന്നെ പറയലില്ല. അപ്പൊ ഞാനങ്ങനെ ഈ പൊതു പരിപാടിയിൽ പങ്കെടുക്കാതാളാം. പൊതുവേ ഉണ്ടാകുന്ന പരിപാടികളുണ്ടല്ലോ, അതിൽ ഞാൻ അങ്ങനെ പങ്കെടുക്കില്ല. എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളാണ്. ഈ ഒരു തങ്ങളപ്പൊ കണ്ടതുകൊണ്ട് സംസാരിച്ചു, നമുക്ക് ഒരു വലിയ കാര്യമാണ്. കുറച്ചു നേരം സംസാരിച്ചതിൽ തങ്ങള് നടന്നു പോകുന്നതിന് തെറ്റോ കാര്യങ്ങളൊന്നും. അത് ഓരോരുത്തർ ഈമാന്റെ ശക്തിയാണ് അല്ലേ? അത് ഈമാന്റെ ഒരു പകുതി എന്ന് പറയുന്നത്. ആ, അതിന്റെ ഈമാനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ലല്ലോ. ചോദ്യം ചെയ്യാനുള്ള ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്ര ഇന്ത്യ എന്നാ പറയുന്നത്. അപ്പൊ എവിടെ ഉണ്ടാക്കാൻ പറ്റും? ഞങ്ങളുടെ കമന്റിനെ ഞങ്ങൾ കൊടുക്കുന്ന അതാണ്, ഇത് ഇന്ത്യയുടെ മഹാരാജ്യം, സ്വതന്ത്ര മഹാരാജ്യത്ത് ആർക്കും എന്തും. അതുകൊണ്ടാണല്ലോ ഒരുപാട് ആളുകൾ അങ്ങനെ തുറന്നു പറയുന്നത്. അപ്പൊ നമുക്കും അത് ചെയ്യാൻ പറ്റുന്നത് തെറ്റായ ഒരു കാര്യമല്ല. മശാല പഠിച്ചവന്റെ റസൂലിന്റെ മണ്ണിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവരെ മക്കളിൽപ്പെട്ട ആൾക്കാർ അവർ ഉപ്പ അവിടെ എന്തായാലും എത്തിക്കും ഉറപ്പാ. അതെ, 100% അവരാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മളെ വെല്ലുപ്പ എന്താക്കും,
എന്തായാലും ഒരു മനുഷ്യനായ അവിടെ എത്തണമെന്നുള്ള ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിച്ചിരിക്കും. യാതൊരു അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അള്ളാഹു തആല ആ രീതിയിൽ നമ്മൾ എല്ലാവരെയും ആ കുടുംബത്തിൽ ചെന്ന് ചേരുവാൻ തോൽപ്പിക്കുകയാണ്. അവസാനം ആഖിറത്തിലെത്തുമ്പോ ആ സമയത്ത് നമുക്ക് അഹമ്മദ് കൗസർ വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം ഉള്ളത് തോൽപ്പിക്കുകയാണ്. അവരെ കുടുംബത്തോടു കൂടി നമുക്ക് ആഹ്റത്തിൽ പോകാൻ തോൽപ്പിക്കാം. വേറൊന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം. ഭൂപത്തങ്ങളുടെ മരുമകൻ ആണ്. എസ് എം ഭൂപത്തങ്ങളുടെ മരുമകൻ മരുമകൻ ആഫിദ് വാർത്തങ്ങൾ സയ്യിദ് മുഹമ്മദ് ആഫിദ് വാർത്തങ്ങൾ തങ്ങളെ യാത്രയെ കുറിച്ച് എന്താ പറയാനുള്ളത്? മൂപ്പരെ യാത്ര അള്ളാഹു തആല ഉദ്ദേശിച്ച എന്തോ അവർക്ക് ഹൈർ അള്ളാഹു നൽകട്ടെ. യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും ഒരു ഷെറുകൾ തൊട്ട് അള്ളാഹു കാക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. യാത്രയിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു സലാമത്താക്കട്ടെ. ഹൈറും സന്തോഷവും അള്ളാഹു നൽകട്ടെ. അവരെ കുടുംബത്തിനും അള്ളാഹു തആല സമാധാനം നൽകട്ടെ. ഹൈറായ നിലക്ക് പോയിട്ട് വരുവാനും മക്കളെ സ്വന്തം കുടുംബത്തെ ഭാര്യ കുടുംബത്തെ കാണുവാനും അള്ളാഹു തോഫിക്കുക. അവരെ ഉമ്മാക്ക് ഉണ്ടല്ലോ അള്ളാഹു തആല ഉമ്മാക്ക് ആഫിയത്തുള്ള ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പോയി തിരിച്ചു വന്ന് ഉമ്മാനെ കാണുവാനുള്ള തോഫിക്ക് അള്ളാഹു കൊടുക്കട്ടെ. കുടുംബത്തെ നല്ല സന്തോഷപൂർവ്വം അള്ളാഹു തആല അവരെ സമാധാനം കൊടുത്ത് സന്തോഷിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും. തങ്ങളെ നടന്നിട്ട് നമ്മളെ തങ്ങള് പോകുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് വിമർശനങ്ങളൊക്കെ അതിനെ കുറിച്ചിട്ട് എന്താണ് നടന്നു പോകുന്നതിനെ പറ്റിയിട്ട് വിമർശനങ്ങൾ പല ഭാഗത്തും പലതിലും ഉണ്ടാവും. അതെ, അത് നമ്മൾ എന്താക്കണ്ടില്ല, കാര്യം വെക്കേണ്ട ആവശ്യമില്ല. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പൊതുജനം പലവിധം എന്ന് പറഞ്ഞു. അതെ, അത് നമ്മളവിടെ ഇതിന്റെ മുമ്പേ ഒരു സമയത്ത് ഞാനും ഉസ്താദ് ഒരു സ്ഥലത്ത് വെള്ളം കുടിക്കാൻ കയറിയ സമയത്ത് മൂന്ന് മതത്തിൽപ്പെട്ട സഹോദരർ ഓരോ വാക്കിൽ പറഞ്ഞ ഞങ്ങളോട് ഈ വിമർശനത്തിനെ കുറിച്ചിട്ട് യൂട്യൂബിൽ കണ്ട സമയത്ത് അവർ പറഞ്ഞു പൊതുജനം പലവിധം എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു. അപ്പൊ നമ്മള് നമ്മളെ കാര്യങ്ങൾ നോക്കി. അതെ അതെ, നമ്മളെ കൽപ്പ് തന്നെങ്കിൽ നമ്മൾ ഇവിടെയും കേറിച്ചല്ല. അതെ, എവിടെ എത്ര ഉയരത്തിൽ നമ്മൾ കേറിപ്പോ, ഏത് പർവ്വതത്തിന് മേലെ കേറിച്ചല്ല. നമ്മൾ മനസ്സ് ശരിയില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തൂ. അപ്പൊ നമ്മൾ എന്തിന് നമ്മൾക്ക് നിഷ്കളങ്കമായ മനസ്സുണ്ടെങ്കിൽ എവിടെ നമുക്ക് ആ ഒരു വഴി തുറന്നു കണ്ടല്ലോ. പെട്ടെന്നാണ് നിഷ്കളങ്കമായ ഒരു വളരെ അങ്ങനത്തെ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് തങ്ങളെന്ന് പറയുന്നത്. പരിചയപ്പെട്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അല്ല, നമ്മളെ പറ്റി ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. അതെ അതെ, നമ്മളെ ഒരാളോടും എന്തും അങ്ങനെ സംസാരിക്കാനും പിടിക്കാനും പോക്കില്ല. ഈ വിഷയം തന്നെ പറയലില്ല. അപ്പൊ ഞാനങ്ങനെ ഈ പൊതു പരിപാടിയിൽ പങ്കെടുക്കാതാളാം. പൊതുവേ ഉണ്ടാകുന്ന പരിപാടികളുണ്ടല്ലോ, അതിൽ ഞാൻ അങ്ങനെ പങ്കെടുക്കില്ല. എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളാണ്. ഈ ഒരു തങ്ങളപ്പൊ കണ്ടതുകൊണ്ട് സംസാരിച്ചു, നമുക്കും ഒരു വലിയ കാര്യം. കുറച്ചൊരു കുറച്ച് നേരമെങ്കിലും കുറച്ച് നേരം സംസാരിച്ചതിൽ തങ്ങള് നടന്നു പോകുന്നതിൽ തെറ്റോ കാര്യങ്ങളോ ഓരോരുത്തർ ഈമാന്റെ ശക്തിയാണ് അല്ലേ. അത് ഈമാന്റെ ഒരു പകുതി എന്ന് പറയുന്നത് അതിന്റെ ഈമാനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ലല്ലോ. ചോദ്യം ചെയ്യാനുള്ള ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്ര ഇന്ത്യ എന്നാ പറയുന്നത്. അപ്പൊ എവിടെ എന്താക്കാൻ പറ്റും? ഞങ്ങളുടെ കമന്റിന് ഞങ്ങൾ കൊടുക്കുന്ന അതാണ്, ഇത് ഇന്ത്യയുടെ മഹാരാജ്യം, സ്വതന്ത്ര മഹാരാജ്യം, ആർക്കും എന്തും. അതുകൊണ്ടാണല്ലോ ഒരുപാട് ആളുകൾ അങ്ങനെ തുറന്നു പറയുന്നത്. അപ്പൊ നമുക്കും അത് ചെയ്യാൻ പറ്റുന്നു. തെറ്റായ ഒരു കാര്യമല്ല ചെയ്യുന്നത്. മഷാല്ല പഠിച്ചവന്റെ റസൂലിന്റെ മണ്ണിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവരെ മക്കളിൽപ്പെട്ട ആൾക്കാർ അവർ ഉപ്പ അവിടെ എന്തായാലും എത്തിക്കും ഉറപ്പാ. അതെ, 100% അവരാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മളെ വെലുപ്പ എന്താക്കും,
എന്തായാലും ഒരു മനുഷ്യനായ അവിടെ എത്തണമെന്നുള്ള ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിച്ചിരിക്കും. യാതൊരു ഡൗട്ടും ഇല്ല. അള്ളാഹു തആല ആ രീതിയിൽ നമ്മൾ എല്ലാവരെയും ആ കുടുംബത്തിൽ ചെന്ന് ചേരുവാൻ തോഫിക്കുകയാണ്. അവസാനം ആഖിറത്തിലെത്തുമ്പോ ആ സമയത്ത് നമുക്ക് അഹമ്മദ് കൗസർ വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും തോഫിക്കുകയാണ്. അവരെ കുടുംബത്തോടു കൂടി നമുക്ക് ആഖിറത്തിൽ പോകാൻ തോഫിക്കുകയാണ്. ഇൻഷാല്ലാ വേറെ ഒന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം. രസം ഭൂപതങ്ങളുടെ മരുമകൾ ആണ് രസം ഭൂപതങ്ങളുടെ മരുമകൾ മരുമകൾ ആഫിദ് വാർത്തങ്ങൾ സയ്യിദ് മുഹമ്മദ് ആഫിദ് വാർത്തങ്ങൾ ശേഷിക്കും നമുക്ക് വേണ്ടി യാത്രയിൽ യാതൊരു തങ്ങളെ നമുക്ക് തങ്ങളെ യാത്രയെ കുറിച്ച് എന്താ പറയാനുള്ളത്? മൂപ്പര യാത്ര അള്ളാഹു തആല ഉദ്ദേശിച്ച എന്തോ അവർക്ക് ഹയർ അള്ളാഹു നൽകട്ടെ. യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും ഒരു ഷെറുകൾ തൊട്ട് അള്ളാഹു കാക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. യാത്രയിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു സലാമത്താക്കട്ടെ. ഹയറും സന്തോഷവും അള്ളാഹു നൽകട്ടെ. അവരെ കുടുംബത്തിനും അള്ളാഹു തആല സമാധാനം നൽകട്ടെ. ഹൈറായ നിലക്ക് പോയിട്ട് വരുവാനും മക്കളെ വന്ന് കുടുംബത്തെ ഭാര്യ കുടുംബത്തെ കാണുവാൻ അള്ളാഹു തോഫിക്കുക. അവരെ ഉമ്മാക്ക് ഉണ്ടല്ലോ അള്ളാഹു തആല ഉമ്മാക്ക് ആഫിയത്തുള്ള ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പോയി തിരിച്ചു വന്ന് ഉമ്മാനെ കാണുവാനുള്ള തോഫിക്ക് അള്ളാഹു കൊടുക്കും. കുടുംബത്തെ നല്ല സന്തോഷപൂർവ്വം അള്ളാഹു തആല അവരെ സമാധാനം കൊടുത്ത് സന്തോഷിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ട്. വിമർശനങ്ങൾ പല ഭാഗത്തും പലതിലും ഉണ്ടാവും. അത് നമ്മൾ എന്താക്കണ്ടില്ല, കാര്യം വെക്കേണ്ട ആവശ്യമില്ല. അതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പൊതുജനം പലവിധം എന്ന് പറഞ്ഞു. അതെ, അത് നമ്മളവിടെ ഇതിന്റെ മുമ്പേ ഒരു സമയത്ത് ഞാനും ഉസ്താദ് ഒരു സ്ഥലത്ത് വെള്ളം കുടിക്കാൻ കയറിയ സമയത്ത് മൂന്ന് മതത്തിൽപ്പെട്ട സഹോദരർ ഓരോ വാക്കിൽ പറഞ്ഞ ഞങ്ങളോട് ഈ വിമർശനത്തിനെ കുറിച്ചിട്ട് യൂട്യൂബിൽ കണ്ട സമയത്ത് അവർ പറഞ്ഞു പൊതുജനം പലവിധം എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു. അപ്പൊ നമ്മള് നമ്മളെ കാര്യങ്ങൾ നോക്കി. അതെ അതെ, നമ്മളെ കൽപ്പ് തന്നെങ്കിൽ നമ്മൾ കയറിച്ചല്ല. അതെ, എവിടെ എത്ര ഉയരത്തിൽ നമ്മൾ കയറി പോവാം, ഏത് പർവ്വതത്തിന് മേലെ കയറിച്ചല്ല. നമ്മൾ മനസ്സ് ശരിയില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തൂ. അപ്പൊ നമ്മൾ എന്തിന് നമ്മൾക്ക് നിഷ്കളങ്കമായ മനസ്സുണ്ടെങ്കിൽ എവിടെ നമുക്ക് ആ ഒരു വഴി കണ്ടല്ലോ. പെട്ടെന്നാണ് നിഷ്കളങ്കമായ ഒരു വളരെ അങ്ങനത്തെ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് തങ്ങളെന്ന് പറയുന്നത്. പരിചയപ്പെട്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അല്ല, നമ്മളെ പറ്റി ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. അതെ അതെ, നമ്മളെ ഒരാളോട് എന്തും അങ്ങനെ സംസാരിക്കാനും പിടിക്കാനും പോക്കില്ല. ഈ വിഷയം തന്നെ പറയലില്ല. അപ്പൊ ഞാനങ്ങനെ ഈ പൊതു പരിപാടിയിൽ പങ്കെടുക്കാതാളാം. പൊതുവേ ഉണ്ടാകുന്ന പരിപാടികളുണ്ടല്ലോ, അതിന് ഞാൻ അങ്ങനെ പങ്കെടുക്കില്ല. എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളാണ്. ഈ ഒരു തങ്ങളപ്പോ കണ്ടതുകൊണ്ട് സാധിച്ചു. നമുക്ക് ഒരു വലിയ കാര്യം ഇതാണ്. കുറച്ചു നേരം സംസാരിച്ചതിൽ തങ്ങള് നടന്നു പോകുന്നതിന് തെറ്റോ കാര്യങ്ങളും അത് ഓരോരുത്തർ ഈമാന്റെ ശക്തിയാണ് അല്ലേ. അത് ഈമാന്റെ ഒരു പകുതി എന്ന് പറയുന്നത് ആ അതിന്റെ ഈമാനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ലല്ലോ. ചോദ്യം ചെയ്യാൻ ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്ര ഇന്ത്യ എന്നാ പറയുന്നത്. അപ്പൊ എവിടെ ഉണ്ടാക്കാൻ പറ്റും? ഞങ്ങളെ കമന്റിന് ഞങ്ങൾ കൊടുക്കുന്ന അതാണ് ഇത്. ഇന്ത്യയുടെ മഹാരാജ്യം, സ്വതന്ത്ര മഹാരാജ്യത്ത് ആർക്കും എന്തും. അതുകൊണ്ടാണല്ലോ ഒരുപാട് ആളുകൾ അങ്ങനെ തുറന്നു പറയുന്നത്. അപ്പൊ നമുക്കും അത് ചെയ്യാൻ പറ്റുന്നത് തെറ്റായ ഒരു കാര്യമല്ല. മഷാല്ല, പഠിച്ചവന്റെ റസൂലിന്റെ മണ്ണിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവരെ മക്കളിൽപ്പെട്ട ആൾക്കാർ അവർ ഉപ്പ അവിടെ എന്തായാലും എത്തിക്കും ഉറപ്പാ. അതെ, 100% അവരാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മളെ വെല്ലുപ്പ എന്താക്കും,
എന്തായാലും ഒരു മനുഷ്യനായ അവിടെ എത്തണമെന്നുള്ള ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിച്ചിരിക്കും. യാതൊരു ഞാൻ സെക്രഫി അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അള്ളാഹു താല ആ രീതിയിൽ നമ്മളെല്ലാവരെയും ആ കുടുംബത്തിൽ ചെന്ന് ചേരുവാൻ തോന്നിക്കുകയാണ്. അവസാനം ആഖിറത്തിലെത്തുമ്പോ ആ സമയത്ത് നമ്മൾക്ക് അഹമ്മദ് കൗസർ വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും തോൽപ്പിക്കുകയാണ്. അവരെ കുടുംബത്തോടു കൂടി നമ്മൾക്ക് ആഹ്റത്തിൽ പോകാൻ തോൽപ്പിക്കാം. ഇൻഷാല്ലാ വേറെ ഒന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം. വാലൈക്കും സലാം.